നിങ്ങൾക്ക് അഹല്ലാഹുവിൽ ബൈഅത്ത്, നിങ്ങൾ ബിസിനസ് നടത്തിക്കൊള്ളൂ. ലാ തൻകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, ഖുർആന്റെ ശൈലി അതാണ്. ഓ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തൻകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾ പണം അഹിതമായി സമ്പാദിക്കരുത്. ബാത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ബാത്തിൽ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥന്റെ ശറഈന്റെ നിയമം, ശറഈ എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ നിയമമാണ്. അപ്പൊ ശറഈന്റെ നിയമത്തിന് വിധേയമല്ലാതെ സമ്പാദിക്കുന്നതിനാണ് ബാത്തിൽ എന്ന് പറയുക തഫ്സീറിൽ കേട്ടോ. അപ്പൊ അഹിതമായി നിങ്ങൾ പണം സമ്പാദിക്കരുത്. പിന്നെ എങ്ങനെ സമ്പാദിക്കണം? ഇല്ല അൻ തകൂന തിജാറ, ഇടയിൽ പ്രൊഡക്റ്റുകൾ വേണം, തിജാറത്ത് ബിസിനസ് വേണം, പണം പണത്തെ വർദ്ധിപ്പിക്കുന്ന ശരി പറ്റില്ല, ഇങ്ങനെ ചെയ്യണം. ഇല്ല അൻ തകൂന തിജാറ, എങ്ങനത്തെ തിജാറത്ത്? ചൂഷണമുക്തമായത്, നിങ്ങൾ പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ടുള്ള ബിസിനസ്. അപ്പൊ വില എത്രയാണ് എന്ന് അത് നൽകുന്നവന് പൊരുത്തപ്പെടണം. ഇത്രയാണ് വില എന്ന് ആ സാധനത്തിന്റെ, നമ്മൾ വിൽക്കുന്ന സാധനം ഏതാണോ അതിന്റെ ഉടമസ്ഥൻ, എനിക്ക് ഇത്ര വില വേണം, അപ്പോഴേ എനിക്ക് ഇതിനേക്ക് തരാൻ തൃപ്തിയുള്ളൂ, അങ്ങനെ പൊരുത്തം. അപ്പൊ അവൻ പറഞ്ഞാൽ ഇത്ര തരാം, അല്ല എനിക്ക് തൃപ്തിയില്ല, എന്നാ പറ്റില്ല. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടു ഒരു വില ആദ്യം നിശ്ചയിക്കണം, എന്നിട്ട് കച്ചവടം നടത്തണം. അത് കൂടുതൽ വിശദീകരിക്കേണ്ടതാണ്, എല്ലാം കൂടി വിശദിച്ചാൽ നമ്മളെ വസനയിലേക്ക് എത്തില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഒരു സാധന വിൽപ്പന, ഞാൻ പറഞ്ഞ ബൈക്ക് കച്ചവടം, നമ്മളൊക്കെ കച്ചവടം ചെയ്യുന്നവരാണ്. കച്ചവടം ചെയ്യാത്ത നിത്യോപയോഗ സാധനം ഞാനും വാങ്ങുന്നുണ്ട്, ഞാനും ഒരു കച്ചവടക്കാരൻ തന്നെയാണ്. അപ്പോ ഞാൻ വാങ്ങുന്നുണ്ടല്ലോ പലതും, ചിലപ്പോ ഞാൻ വിൽക്കാറുമുണ്ട്. അങ്ങനെ നിത്യജീവിതത്തിൽ വാങ്ങൽ കൊള്ള കൊടുക്കലുകൾ നടത്താത്തവർ വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ സാധാരണ ബിസിനസ്സുകാർ എന്ന് പറയുന്നത് സ്വന്തം ആവശ്യം മാത്രമല്ല, ഒരു ലാഭോദ്ദേശത്തോടു കൂടെ പൊതു രംഗത്ത് ബിസിനസ് ചെയ്യുന്നവരെ പറ്റി നമ്മൾ കച്ചവടക്കാരി എന്ന് പറയുന്നു മാത്രം. അങ്ങനെ കച്ചവടം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിസ്കാരത്തിന് ഷർത്തുള്ളത് പോലെ, നോമ്പിന് ഫർദുള്ളത് പോലെ തിജാരത്തിന് ഷർത്തും ഫർദുമുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്ത ഉടനെ ആദ്യം പുറപ്പെടുവിച്ച നിയമം, ഒരാൾ ഭരണം ഏറ്റെടുത്ത ഉടനെ ഒന്ന് പാസാക്കില്ല നിയമം, ആദ്യമുള്ള നിയമം അതീതിന് കാണാം. ലാ യത്തജറു ഫീ സൂഖിന ഇല്ലാ മൻ ഫഖഹ, മദീന സിറ്റിയിൽ ഇവിടത്തെ മാർക്കറ്റിൽ കച്ചവടം നടത്താൻ ബിസിനസ് നടത്താൻ പാടില്ല, ഇല്ലാ മൻ ഫഖഹ, ഫിഖ് അറിയുന്നവരല്ലാതെ. ഫിഖ് അറിയാന്ന് പറഞ്ഞ ഉസ്താദാകാന്നല്ല, പിന്നെ ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് ആ പ്രവൃത്തിയിൽ ഇസ്ലാമിക കർമ്മശാസ്ത്രം അത് സഹിയാവാൻ എന്തൊക്കെ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ടോ അത് പഠിച്ചറിഞ്ഞ് പാസ്സായവരല്ലാതെ ബിസിനസ് നടത്താൻ പാടില്ല. ആദ്യത്തെ ഓർഡറാണ്. ഇപ്പൊ എങ്ങനെ അങ്ങനെ ഒരു ഓർഡർ വന്നാല്? അപ്പൊ അങ്ങനെ ഗൗരവത്തിലാണ് ബിസിനസ് ഇസ്ലാം കാണുന്നത്. അപ്പൊ അവിടെയാണ് അള്ളാഹു തആല ഈ ഒരു ആയത്തിറക്കിയപ്പോ ഇവര് പറഞ്ഞു, ജൂതന്മാര് പ്രൊഡക്റ്റുകളില്ലാതെ വർദ്ധനവിന് പലിശക്ക് കടം കൊടുത്ത് വാങ്ങിയ ആളുകൾ പറഞ്ഞു, ഇന്നമൽ ബൈഉ മിസ്ലു റിബ, നിങ്ങൾ കച്ചവടം നടത്തിയാൽ നിങ്ങൾക്ക് വർദ്ധന കിട്ടുന്നു, അതേതുപോലെ തന്നെയാണ്, നിങ്ങൾ പണം കൊടുത്തിട്ട് നേരെ അധികം വാങ്ങുന്നത് പോലെ തന്നെ അല്ലേ എന്നൊരു ചോദിക്കാണ്. താരതമ്യം ചെയ്തതല്ല, പിന്നെ ഞങ്ങൾ ഇങ്ങനെ വർദ്ധന വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കച്ചവടം എന്താ പൈ വലിയ വ്യത്യാസം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൊബത്ത് പറയാതെ ഒരുമിച്ച് കൂടി ജീവിച്ചാലും ഒന്നെന്നെയാണ്, അത് പറഞ്ഞു ജീവിച്ചാലും ഒന്നല്ലേ എന്ന് ചോദിക്കുന്നവര്. അപ്പൊ അവിടെയാണ് പറഞ്ഞത് അഹല്ലല്ലാഹുൽ ബൈഅ, അല്ല ബിസിനസ്സിലൂടെയുള്ള വർദ്ധനവ് ഉടമസ്ഥൻ അനുവദനീയമാക്കിയിരിക്കുന്നു. ഹറമ റിബ, ബിസിനസ് ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ പലിശ സമ്പ്രദായം, അത് ഉടമസ്ഥൻ ഹറാമാക്കിയിരിക്കുന്നു, ഇതാണ് അതിന്റെ ലോജിക്ക് എന്ന് ഖുർആൻ മറുപടി കൊടുത്തത് കാണാം. അപ്പൊ ചുരുക്കത്തിൽ ബിസിനസ്സിന് അത് നമുക്ക് സാമ്പത്തിക യുഗത്തിന്റെ ഒരു സോഴ്സാണ് ബിസിനസ് എന്ന് പറയുന്നത്. അത് നിബന്ധനയുണ്ട്, ഏറ്റവും കുറഞ്ഞൊരു നിബന്ധന ഞാൻ പറയും, നമ്മൾ ശ്രദ്ധിക്കേണ്ട ബാക്കിയുള്ളത്. ഈജാബ് കബൂൽ എന്ന് പറഞ്ഞിട്ട് വിൽക്കുന്ന ആള് ഞാൻ വിറ്റു എന്ന് പറയണ എത്ര സംഖ്യക്ക്, വാങ്ങുന്നവൻ ഞാൻ ഇത്ര സംഖ്യക്ക് വാങ്ങി എന്ന് പറയണം, അതാണ് പൊരുത്തം മനസ്സിലുള്ളതാണ് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അത് പ്രകടിപ്പിക്കാനുള്ളതാണ് ഈ വാചകം, അത് പറയണമെന്നാണ് ഒരു നിബന്ധന. പക്ഷെ സാധാരണ കച്ചവടത്തിൽ നമ്മൾ പറയാറില്ല, ഒരു കടയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ മാംസ കച്ചവടം നടത്തുന്നിട്ട് 1 കിലോ മാംസം തരണം എന്ന് പറയും,
വില ചോദിക്കുമോ ഇല്ല, അറിയും എല്ലാവർക്കും വില അറിയുമെന്ന് ചോദിക്കും, വേണമെന്ന് പറയും, അയാൾ തൂക്കി കൊടുത്ത് എപ്പൊ നമ്മള് കാറിലിരുന്നിട്ട് ഇങ്ങനെ പറയും, അയാൾ ഒന്ന് കൊണ്ടുവരും, നമ്മള് കാശ് എടുത്തു കൊടുക്കും. ഒരു വാചകം അവിടെ അങ്ങോട്ടും കൊണ്ട് പറയുന്നില്ല, പറയണമെന്നാണ് നിബന്ധന. ഇങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ചെറുത് അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുന്നതിന് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും ബൈബിൾ മാത്താപ്പ് പരസ്പര കൊള്ളക്കൊടുക്കലുകൾ നടന്നാൽ തന്നെ മതി എന്ന ഒരു അഭിപ്രായമുണ്ട്. പ്രബല അഭിപ്രായമല്ല, അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ഇതനുസരിച്ചാണ് ഉസ്താദുമാരും പണ്ഡിതന്മാരും ആരും നമ്മളോട് മറ്റുള്ള വിഷയങ്ങളിൽ ഗൗരവം പറയുന്ന പോലെ നിങ്ങൾ വാങ്ങി കൊടുത്ത് തന്നെ പറയണം എന്ന് നിർബന്ധിച്ച് പറയാത്തത് ഇങ്ങനെ ഒരു വിഷയം അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട്. ഇമാം നബവി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് അതിസൂക്ഷ്മത പുലർത്തുന്ന പണ്ഡിതന്മാര് അവര് ചിലവരൊക്കെ എന്ത് പറയും, മത്സ്യം വാങ്ങുമ്പോൾ ഈ വിറ്റോന്ന് ചോദിക്കും, ഞാൻ വാങ്ങിയിട്ടോ എന്ന് പറയും. അങ്ങനെ ചില ഉസ്താദുമാരെ പറ്റി പറയാറുണ്ട്. എന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഒരു മനസ്സിനൊരു ഒരു ഒരു തുമേനീനത്വമാണല്ലോ. ബഹുമാനപ്പെട്ട സ്വഹാബിമാര് മദീനയിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി പുറത്തു പോകാറുണ്ട്. അപ്പൊ സ്വഹാബി വനിതകളാണ് വീട്ടിലുണ്ടാകുക. നമ്മെപ്പോലെ സ്റ്റോർ റൂം വന്നവർക്കില്ല, നമ്മെപ്പോലെ ഇപ്പൊ സ്റ്റോർ റൂം ഉണ്ട്, പണ്ടൊന്നും സ്റ്റോർ റൂമും ഇല്ല. അതാത് ദിവസം അധ്വാനിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് അന്ന് അതാത് ദിവസത്തിന്റെ ആവശ്യ വസ്തുക്കളാണ് വാങ്ങാറ്. ഇതേ സ്വഭാവമായിരുന്നു അന്ന് സ്വഹാബിമാരുണ്ടായിരുന്നു. അപ്പോ സ്വഹാബിമാര് പുറത്തു പോയാൽ സ്വഹാബി വനിതകള് ചന്തയ്ക്ക് പോകാറില്ല. അപ്പൊ ഇവർക്ക് ആരാണ് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാറുള്ളത്? ചെറിയ കുട്ടികളാണ്, മൈനർ. ചെറിയ കുട്ടികൾ വാചകം പറഞ്ഞാൽ അത് ശറീഅ സ്വീകാര്യമല്ല. അപ്പൊ ഇനി ഇവര് പോയിട്ട് വാങ്ങി കൊണ്ടുവന്നിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. അപ്പൊ നിത്യോപയോഗ സാധനങ്ങൾക്ക് അങ്ങനെ പറയണമെന്നില്ല എന്ന് ഈ ചരിത്രം വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ചെറുതൊക്കെ വാങ്ങും. അതേ സമയത്ത് വലിയ സാധനങ്ങൾ വിൽക്കുമ്പോൾ വാങ്ങും. ഉദാഹരണം കാർ വാങ്ങുന്നു, സ്ഥലം വിൽപ്പന നടത്തുന്നു, മൃഗങ്ങളെ വിൽപ്പന നടത്തുന്നു, അങ്ങനത്തെ സ്ഥലങ്ങളിൽ അത് പറഞ്ഞേ തീരൂ, അവിടെ ഈ ചെറുത് പറ്റില്ല എന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യാറുണ്ട്. വലുത് വിൽക്കുമ്പോ ഇടയിൽ നിൽക്കുന്ന ബ്രോക്കറെങ്കിലും നിങ്ങൾ അത് വിറ്റില്ലേ എത്ര റുപ്യക്ക് എന്ന് ചോദിക്കും. ആ എന്ന് പറയും. അങ്ങനെ ഒരു ഒരു സംസാരം അവിടെ ഇല്ലെങ്കിൽ അത് കടന്നു വരണം. അത് എടുക്കാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പൊ ഇരിക്കട്ടെ. ഇന്നമൽ അവിടെ ഇന്നമൽ ബൈബിൾ യസ്രു റിബ എന്ന് പറഞ്ഞിടത്ത് ഈ കച്ചവടം എന്ന് പറയുന്നതിനുള്ള നിബന്ധന പറഞ്ഞെടുത്ത് ഒന്ന് ഈജാബ് കബൂൽ, മറ്റൊന്ന് വിൽക്കപ്പെടുന്ന സാധനത്തിന്റെ അഞ്ച് നിബന്ധനകളുണ്ട്. വിൽക്കപ്പെടുന്ന സാധനത്തിന് അതിലൊന്ന് തൊഹാറത്തുൽ ഐൻ, അത് ശറഅ് പ്രകാരം ശുദ്ധിയുള്ളതാണ്. അപ്പൊ ഐനുൽ നജസ് എന്ന് പറയുന്ന അപ്പൊ വളങ്ങൾ, അത് മൃഗങ്ങളുടെ ഒക്കെ വിൽപ്പന നടത്തുന്നുണ്ടല്ലോ, അത് വൈക്കി എന്നുള്ള സ്വഭാവത്തിൽ പറ്റില്ല. കാരണം തൊഹാറത്തുൽ ഐൻ വേണം, അത് തൊഹാറത്തുൽ ഐൻ ഇല്ല, കഴിക്കാനും ശുദ്ധി ഉണ്ടാവും. ഇതാണ് ഒരു നിബന്ധന. അപ്പം മദ്യ ലഹരി വസ്തുക്കള്, ഇത് ലഹരി നിലയ്ക്ക് തന്നെ അറിയാമുണ്ട്, അല്ലാതെ തന്നെ നജസാണ് ലഹരി പദാർത്ഥങ്ങൾ, അത് വിൽപ്പന പറ്റില്ല. അതുപോലെ പന്നി മാംസം പോലുള്ളത് വിൽപ്പന പറ്റില്ല. ഇനിയോ പന്നിയെയും നായയെയും ഒക്കെ അറിവ് നടത്താതെ തന്നെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട്, അതും പറ്റില്ല. ഇതൊന്നും വൈകി എന്നുള്ളതിന് പെടുത്തില്ല. അത് വിൽക്കപ്പെടുന്ന താരത്തിലെ ഒരു നിബന്ധനയാണ്. രണ്ടാമത്തെ നിബന്ധന, വിൽക്കപ്പെടുന്ന ഈ സാധനം അത് കൃത്യത വാങ്ങുന്നവനും വിൽക്കുന്നവനും അത് കാണപ്പെടുന്ന വസ്തുവാണെങ്കിൽ വാങ്ങുന്നവൻ അത് കണ്ടുകൊണ്ട് കൃത്യപ്പെടുത്തണം. അതിന്റെ വലുപ്പം എത്രയാണ്, എന്താണ് ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും, അത് രണ്ടും അറിയണം വാങ്ങുന്നവൻ. കാണപ്പെടുന്ന സാധനമാണെങ്കിൽ അറിയേണ്ടത് കണ്ടുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം. അപ്പൊ ഒരു നിശ്ചിത വസ്തുവിനെ, നിർണിതമായ ഒരു വസ്തുവിനെ വിൽപ്പന, ഉദാഹരണത്തിന് ഞാൻ എന്റെ കാറ് വിൽക്കുകയാണ്, കാണാൻ പറ്റിയ സാധനമാണല്ലോ. ആ കാറ് വിൽക്കുമ്പോ ഇന്ന കാറ്, എന്റെ വീട്ടിലെ ഇന്ന കാറ് ഞാൻ വിൽക്കുകയാണ്, അപ്പൊ വാങ്ങുന്നവൻ ആ കാറൊന്ന് കണ്ടിരിക്കും, കാണാതെ വിൽപ്പന പറ്റില്ല. അപ്പൊ ഞാൻ ഗൾഫിൽ ചെന്നു, എന്റെ വീട്ടിലൊരു കാറുണ്ട്, ഞാൻ പറയാം 2005 ടയോട്ട മോഡൽ, 2005 മോഡൽ ടയോട്ട, വെള്ള കളറ്, ഇത്ര കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞിട്ട് അതിനെ വിൽപ്പന നടത്താൻ പറ്റില്ല. അയാളൊന്ന് കാണണം, കാരണം അവിടെയൊക്കെ വഞ്ചന വരാൻ സാധ്യതയുണ്ട്. നഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ ബൈഇൽ ഗദറി, അപകടം പതിയിരിക്കുന്ന സുതാര്യതയില്ലാത്ത
രണ്ടുപേർക്കും അതിന്റെ പര്യവസാനം എന്ത് എന്ന് അറിയാത്ത വിൽപ്പനയൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. അവിടെയൊക്കെ ചില ചൂഷണങ്ങൾ പതിയിരിക്കുന്നു എന്നുള്ളതാണ് അവക്കാണ്. ഇനി കാണാൻ പറ്റാത്ത സാധനങ്ങളാണ് അല്ലെങ്കിൽ നിർണീതമായ ഒരു വസ്തുവിനെ അല്ല വിൽക്കുന്നത് എന്നാൽ അതിന്റെ ക്വാളിറ്റി അറിയാൻ ഗുണഗണങ്ങൾ പറഞ്ഞാൽ ആ നിലയ്ക്ക് വിൽപ്പന നടത്താം. ഉദാഹരണത്തിന് നമ്മള് ചില സർവീസ് സെന്ററുകൾ ഉണ്ടാവും, അവിടെ ഒന്നും സാധനങ്ങൾ കാണാനും വിൽക്കാനൊന്നും ഉണ്ടാവില്ല, അതിന്റെ മൂല്യമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ വാങ്ങുന്നത്. അപ്പൊ ഈ മൂല്യം ഇത്രയുണ്ട് എന്ന് അറിഞ്ഞാൽ അതിനനുസരിച്ച് ഇത്ര ഷെയർ അതിൻ്റെത് ഞാൻ എടുക്കുന്നു, ആ രൂപത്തിൽ അത് കാണണമെന്നില്ല ഇരിക്കട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ ഈ രൂപത്തിലൊക്കെ നിബന്ധനകൾ പാലിച്ചു കൊണ്ട് തന്നെ വേണമെന്ന് ഇസ്ലാം നിഷ്കർഷിക്കാനുള്ള കാരണം ഇതൊക്കെ മനുഷ്യർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ഇടയാകുന്ന ഒരു കൈമാറ്റമായതുകൊണ്ട് അതൊക്കെ തീർത്ത് വേണം ഒരുത്തന്റെ പണം ഒരുത്തന്റെ സ്വത്ത് മറ്റൊരുത്തിന് കൈകാര്യം ചെയ്യാൻ. ഇത്രയും പറഞ്ഞ് ഇനി ഞാൻ നമ്മുടെ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങളിലേക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഈ പണം അത് വലിയ ശ്രദ്ധയുള്ളതാണ്, പക്ഷെ പണം തന്നു എന്നുള്ളത് കൊണ്ട് അല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് എന്നായിട്ടില്ല. പണം ഒരാൾക്ക് ഇല്ല എന്നുള്ളതുകൊണ്ട് അല്ലാഹ് അയാളോട് വെറുപ്പാണൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആയത്തിലുണ്ട് അള്ളാഹു എല്ലാവരെയും ഒരേ നിലവാരത്തിലല്ല, ഇവിടെ പണം മാത്രല്ല ആരോഗ്യമാണെങ്കിലും മറ്റ് സംവിധാനങ്ങളൊക്കെ അല്ല പകുത്തു കൊടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഈക്വലായിട്ടല്ല. ഫൗക്ക ബഅലിൻ ദറജാത്ത്, ചിലരെ ചിലരെക്കാൾ കുറഞ്ഞിട്ട് ആരോഗ്യം കുറഞ്ഞിട്ട് ആരോഗ്യം കൂടിയവരുണ്ടാവും, പണമുള്ളവര് പണമില്ലാത്ത ഇങ്ങനെയാണല്ല. അത് മൊത്തം സമമാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ ആവില്ല. എന്തിനാണ് അല്ല അങ്ങനെ വെച്ചത്? ലിയബിലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ അള്ളാഹു നിങ്ങളെ ടെസ്റ്റ് നടത്താൻ പരീക്ഷണം നടത്താൻ അതിനു വേണ്ടിയാണ് ഇങ്ങനെ. അപ്പൊ പണം ലഭിക്കാത്തവൻ ഹറാമിന്റെ വാതിൽ മുട്ടുന്നുണ്ടോ? പൊറുതേട് കാണിച്ചുകൊണ്ട് അവൻ അഹിതമായ നിലയിൽ അത് വാരി കൂട്ടുന്നുണ്ടോ? പണമുള്ളവൻ ഹിതമല്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ഒരു ടെസ്റ്റ്, ഇത് മൊത്തം ദുനിയാവ് ടെസ്റ്റിനുള്ളതാണ്, പണം അങ്ങനെ തന്നെയാണ്. ഇതിനു വേണ്ടി അപ്പൊ അള്ളാഹു പറഞ്ഞതനുസരിച്ച് സമ്പാദിക്കുകയും അതിനനുസരിച്ച് അത് ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട് നിന്റെ ഭൗതിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കോ, അതോടൊപ്പം പരലോകമാണ് അടിസ്ഥാന വിഷയം, അത് ലഭിക്കാൻ നിന്റെ പണം നീ ഉപയോഗപ്പെടുത്തണം. ദുന്യാവിൽ നിന്ന് ആഖിറത്തിലേക്കുള്ള നിന്റെ ഓഹരി നീ മറന്നു പോകണ്ട. പണം തന്ന് ഭൗതിക ആവശ്യങ്ങൾക്ക് ചെലവഴിക്കാം, പക്ഷേ ഈ പണത്തിൽ നിന്ന് ഈ ദുന്യാവിൽ വെച്ച് നിന്റെ ആഖിറത്തിലേക്ക് ഒരു ഓഹരി വേണം, അത് നീ മറന്നു പോകണ്ട. അള്ളാഹു സമ്പത്ത് തന്ന് ആരോഗ്യം തന്ന് അള്ളാഹു നിന്നെ അനുഗ്രഹിച്ചതുപോലെ മറ്റുള്ളവരിലേക്ക് നീ ഇഹ്സാൻ നീ ഗുണം ചെയ്തുകൊണ്ടിരിക്കണം. ഇത് അള്ളാഹുവിന്റെ ഒരു കൽപ്പന. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു നീ പണം ഉപയോഗിച്ച് ഭൂമിയിൽ നശീകരണ പ്രവർത്തനങ്ങളിൽ നിന്റെ പണം ചെലവഴിക്കാൻ പാടില്ല. അങ്ങനെ നശീകരണ പ്രവർത്തനത്തിന് സമ്പത്ത് ചെലവഴിക്കുന്നവരെ അല്ല ഇഷ്ടം വെക്കില്ല. മറ്റൊരു സ്ഥലത്ത് കാണാം ഒരു നല്ല മുസ്ലിം ദീനനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിം ആരാണ് അല്ല പറയാ? ഒന്ന്, അവൻ ഇഖ്ലാസോടുകൂടെ നിസ്കരിക്കുന്നു, ഓമ്പ് നോൽക്കും, കൈകൾ നിർത്തി അവൻ വിത്തുദ്ദക്ക. 82 സ്ഥലങ്ങളിൽ ഖുർആനില് നിസ്കരിക്കും എന്ന് പറഞ്ഞുകൊടുത്ത് വൈത്തുദ്ദക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം പറഞ്ഞുകൊടുത്ത് അവർ നിസ്കരിക്കുന്നവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. അപ്പൊ നിസ്കാരം മാത്രം കൃത്യമായിട്ട് നിസ്കരിക്കുന്നു, സമ്പത്തിന്റെ ബാധ്യതകൾ നിറവേറ്റുന്നില്ലെങ്കിൽ അതിന് യഥാർത്ഥ ദീന് ആയ ആള് എന്ന് ഖുർആൻ അങ്ങ് കൊടുക്കൂല. അതുകൊണ്ടാണ് കഥ അഫ്ലഹുൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, നല്ല ഭയഭക്തിയോടുകൂടെ നിസ്കരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി. വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, ആവശ്യമില്ലാത്തതിനെ തൊട്ടൊക്കെ മാറി നിൽക്കുന്നവരാണ്
പറഞ്ഞ ഉടനെ പറയുന്നു, വല്ലതീരവും സക്കാത്ത് കൃത്യമായിട്ട് അത് കൊടുത്തു വീട്ടുന്നവരാണ് യഥാർത്ഥ മുസ്ലിം. ഇങ്ങനെ കുറെ ആയത്തുകൾ കാണാം. ഞാനത് ചുരുക്കാം, കൂട്ടത്തിൽ ഒന്നുകൂടി പറയാം. അള്ളാഹു അതുമായി ഒരു വാണിംഗ് കൂടി തന്നിട്ടുണ്ട്, അതും കൂടി പറയാം. വല്ലദീന യക്നിദൂന ദഹബവൽഫില്ല വല യുൻഫിഖൂനഹ ഫീ സബീലില്ലാ ഫബശ്ശിർഹും ബിആദാബിൻ അലീം. പണം സൂക്ഷിച്ചു വെക്കുക, കൻസാക്കി വെക്കുന്നവർ, അങ്ങനെ പറഞ്ഞു, പണം കൻസാക്കി വെക്കുന്നവർ, ഫബശ്ശിർഹും വല യുൻഫിഖൂനഹ ഫീ സബീലില്ലാ, അത് അള്ളാഹ് പറഞ്ഞതുപോലെ അവർ ചെലവഴിക്കുന്നില്ല എങ്കിൽ, ഫബശ്ശിർഹും ബിആദാബിൻ അലീം, അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അതൊരു ഏമാക്കലാണ്, അങ്ങനെ ഉണ്ടല്ലോ, കടുത്ത ശിക്ഷയുണ്ട് എന്ന് അവരെ സന്തോഷ വാർത്ത അറിയിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ശിക്ഷയുടെ രൂപം അള്ളാഹു പറയുന്നു, അവരുടെ പണം മുഴുവനും, കൻതാക്കി വെച്ച പണം മുഴുവനും നരകാഗ്നിയിലിട്ട് പഴുപ്പിക്കും, എന്നിട്ട് അത് പലക പോലെയാക്കും, അഗ്നി പലക. അങ്ങനെ അവരുടെ മുമ്പാകവും പിൻഭാഗവും അവരുടെ മുതുകും സൈഡുകളും ഒക്കെ ഈ അഗ്നി പാലക കൊണ്ട് കരിപ്പിക്കും. എന്നിട്ട് വിളിച്ചു പറയും, നിങ്ങൾ കൻസാക്കി വെച്ച പണത്തിന്റെ കാരണമാണ് ഈ ശിക്ഷ. എന്താണ് കൻസ്? തഫ്സീറിൽ കാണാം, സക്കാത്ത് നൽകപ്പെടാത്ത പണത്തിനാണ് കൻസ്. കൻസ് സക്കാത്തൊക്കെ കൃത്യമായി കൊടുത്തു, ബാക്കി പണം സൂക്ഷിച്ചു വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത് കുഴപ്പമുണ്ടോ? ഇല്ല. ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കുഴപ്പമുണ്ടോ? ഇല്ല. അതിനെ പറ്റിയല്ലോ കൻസ് എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് അള്ളാഹു കൊടുക്കാൻ പറഞ്ഞത് കൊടുത്തു വിട്ടാത്തവര് എന്നാണ് ആ പറഞ്ഞിരിക്കുന്നത്. അപ്പോ സമ്പത്തുള്ളവരെ അള്ളാഹു പ്രകീർത്തിച്ചിട്ടുണ്ട്, പക്ഷെ ഉള്ളവർ ജാഗ്രത പാലിക്കുകയും വേണം. കൃത്യമായിട്ട് തന്നെ നല്ല ചിന്തയോടുകൂടെ വളരെ ഗൗരവത്തോടുകൂടെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് വിഷപ്പാമ്പ. അതുകൊണ്ട് അജീദിൽ തന്നെ പറഞ്ഞത് കാണാം, സമ്പത്തിന്റെ തക്കാത്തൊരുത്തം കൊടുത്തു വിട്ടിട്ടില്ലെങ്കിൽ നല്ല വിഷപ്പാമ്പായിട്ട് ആ പണത്തെ രൂപപ്പെടുത്തും, അങ്ങനെ പെരടിയിൽ ആ വിഷപ്പാമ്പിനെ തൂക്കിയിട്ട് അങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കും. അപ്പൊ പണം അത് നല്ലതാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, പക്ഷേ അത് നല്ല ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യണം. ആ ഇതുവരെ പറഞ്ഞതിന്റെ ആകത്തുക. എന്നാൽ ഈ പണം ഞാൻ നേരത്തെ പറഞ്ഞു, അത് ചെലവഴിക്കാം, പറഞ്ഞതുപോലെ ചെലവഴിക്കാം. അതിന് ഏതെല്ലാം രൂപത്തിൽ നമുക്ക് അതിനെ എടുക്കാം? അതിന് ഒന്ന് പറഞ്ഞത് ബൈആണ്, കച്ചവടമാണ്. മറ്റൊന്ന് ഇജാറത്ത്, വാടകയ്ക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് കാശുണ്ടാക്കാവുന്നതാണ്. അതുപോലെ കിറാദ്, ലാഭക്കൂറ് കച്ചവടം, മ്യൂച്വൽ ഫണ്ടുകളൊക്കെ ഏകദേശം അതിന് വരും, അതൊക്കെ അങ്ങനെയും ഉണ്ടാക്കാം. ഇതൊക്കെ നല്ലത് ഏതൊക്കെ ചെയ്താന്നുള്ളത് നമ്മൾ വേറെ മനസ്സിലാക്കണം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ശിർക്കത്ത്, ഷെയർ ബിസിനസ്സുകൾ, അത് പറ്റുന്നതാണ്. ഇങ്ങനെ കുറെ മാർഗങ്ങൾ നമുക്ക് ജുഹാലത്ത് എന്ന കമ്മീഷൻ വ്യവസ്ഥയിലുള്ള ആളുകളെ പണിയെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ധാരാളം മാർഗങ്ങൾ പണം സമ്പാദിക്കാൻ അള്ളാഹു തരുന്നു. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തില് മുആമലാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു പാർട്ടുണ്ട്. ആകെ കർമ്മശാസ്ത്രം 4 പാർട്ടാക്കിയിട്ട് അതിലൊരു പാർട്ട് മുഴുവനും പറയുന്നത് ഇതാണ്, ഈ സമ്പത്ത് എങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അതിനുള്ള കുറെ മാർഗങ്ങളുണ്ട്. ചില ആളുകളൊക്കെ കാശ് കൈ വെച്ച് ഉസ്താദെ എന്ത് ബിസിനസ് അപ്പൊ നടത്തുക, ഞാൻ ബ്രോസ്റ്റ് എടുത്തിട്ടൊക്കെ പൊട്ടി പോവാണ്, ബിസിനസ് എത്ര ഉണ്ട്? ഇൻഷാദ് അങ്ങനെ നടത്താൻ പറ്റിയ, ഇസ്ലാമികമായിട്ട് നടത്താൻ പറ്റിയ കുറെ ബിസിനസ്സുകൾ നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ ഇന്ന് ആ ബിസിനസ് ഒക്കെ പാടെ വിശദീകരിക്കാനല്ല നമ്മുടെ ലക്ഷ്യം എന്നുള്ളത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല. എത്രയോ പിന്നെ ഈ പണം വരാനുള്ള കുറെ മാർഗങ്ങൾ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ട മുറാബഹയുണ്ട്. മുറാബഹയൊക്കെ ഇഷ്ടം പോലെ നമുക്ക് നടപ്പാക്കാൻ പറ്റിയ സംഗതികളാണ്. അതൊക്കെ ഇൻഷാല്ലാ നമുക്ക് ബൈബിൾ അഴയിനത്തുണ്ട്, ബൈബിൾ ഉദ്ദത്തുണ്ട്, ബൈബിൾ നാസുണ്ട്. ഇങ്ങനെ ധാരാളം ബൈബിൾ എന്ന വ്യത്യസ്ത പാർട്ടുകളാക്കിയിട്ട് കർമ്മശാസ്ത്രം പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാല്ലാ നമുക്ക് അവസരം ഉണ്ടെങ്കിൽ അത് പറയാം. ഇപ്പോ ഇങ്ങനെ അതുണ്ട്. എന്നാൽ നിശ്ചിത പരിധി എത്തിക്കഴിഞ്ഞാൽ പണത്തിന് സമ്പാദിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞു പണം സമ്പാദിക്കുന്നതിന് ഇത്ര എന്നില്ല ഒരു പരിധി ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയില്ല. എത്രയും സമ്പാദിക്കാം. പിന്നെ പണത്തിന്റെ അധികാരം മനുഷ്യന് നൽകുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു അല്ലയാണ് യഥാർത്ഥ ഉടമസ്ഥനെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ ഇടപെടലുകൾ നടത്താൻ അള്ളാഹു തആല മനുഷ്യന് വ്യക്തിക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റിനാണ് പണത്തിന്റെ അധികാരം എന്ന് പറഞ്ഞ ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി അത് ഇസ്ലാമീകരിക്കുന്നത്.
അതുപോലെ പൂർണാർത്ഥത്തിൽ മുതലാളിക്കാണ് പൂർണ്ണാധികാരം, അത് ക്യാപിറ്റലിസമാണ്, അതും എന്ത് ചെയ്യുന്നില്ല, ഇസ്ലാമീകരിക്കുന്നില്ല. പണക്കാരൊക്കെ നല്ല ഫാക്ടറികൾ നടത്തുന്നു, അവര് ബിസിനസ്സുകൾ നടത്തുന്നു, തൊഴിലാളികളായിട്ട് എന്നും പാവപ്പെട്ടവര് കുരുക്കി നിൽക്കുന്നു എന്ന ഒരു സമ്മിശ്ര സാമ്പത്തിക വ്യവസ്ഥ നമ്മുടെ ഇന്ത്യ പോലുള്ളവര് അനുകരിക്കുന്നത്, അതും പൂർണ്ണമായിട്ട് ഇസ്ലാമീകരിക്കുന്നു. ഇസ്ലാം അംഗീകരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, പൂർണ്ണാധികാരം അള്ളാഹുവിനാണെങ്കിലും വ്യക്തികൾക്ക് അള്ളാഹു അധികാരം കൊടുക്കും. അതുകൊണ്ട് അംബാല കുന്ന പറഞ്ഞു, നിങ്ങൾക്ക് ഓരോരുത്തരുടെയും സ്വത്ത്, അപ്പൊ എന്റെ സ്വത്ത് എന്ന് തന്നെ പറയാം. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ എന്റെ സ്വത്ത്, സ്റ്റേറ്റിന്റെ സ്വത്തല്ല, എന്റെ സ്വത്ത് തന്നെ. പക്ഷെ എന്റെ സ്വത്ത് എന്ന് പറഞ്ഞിട്ട് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതി പോലെ ഒരു വ്യക്തി എത്രയോ അധ്വാനിച്ചു എന്നിട്ടോ പുറത്തേക്കൊന്നും പോണ തൊഴിലാളികൾക്കോ മറ്റുള്ള ആളുകൾക്കോ ഒരു അവകാശം അതിലില്ല, അല്ല അതില്ല. പിന്നെയോ അവകാശമുണ്ട്, ഒരു വ്യക്തി അധ്വാനിച്ചു ബിസിനസ് ചെയ്ത് പണമെത്തി നിശ്ചിത പരിധി എത്തിയാൽ അതിന്റെ 2.5% നിന്റേതല്ല, ഈ വ്യക്തിയുടേതല്ല, അത് മാർക്കറ്റിലേക്ക് പോകണം, സമൂഹത്തിലേക്ക് ഒഴുകണം. ഇതാണ് സാമ്പത്തിക വ്യവസ്ഥിതി, ഇസ്ലാമിന്റെ സാമ്പത്തിക വ്യവസ്ഥിതി. അവിടെ അഗ്നിയായി നിൽക്കുന്ന ഇങ്ങനെ നിശ്ചിത പരിധി എത്തിയാൽ ഓരോ വർഷത്തിലും ഇത്ര ഒഴുകണം സമൂഹത്തിലേക്ക് നിന്നില്ലെങ്കിൽ പണം മുഴുവനും ബിസിനസ്സുകാരുടെ പത്തായത്തിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കും, മാർക്കറ്റിൽ പണം ഉണ്ടാവില്ല. അപ്പൊ മന്ദി സാമ്പത്തിക മാന്ദ്യത വരും, ഇങ്ങനെ പലതും അതുകൊണ്ട് വരാനുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഒഴുകണം. എന്നാലോ നമ്മൾ പറയുന്നത് വരുമാനത്തിനനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ ഭരണപ്രകാരം നിയമപ്രകാരം ജി എസ് ടി ഇല്ലേ, നികുതികളില്ലേ, അതും 30% കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആരത് കൊടുക്ക, അതുകൊണ്ടല്ലേ നികുതി വെട്ടിപ്പൊക്കെ എടുക്കുന്നത്. ഒരു പ്രാക്ടിക്കൽ ആവട്ടെ, അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യ പോലുള്ള ഈ സമ്മിശ്ര സാമ്പത്തിക വ്യവസ്ഥിതിയും ഇസ്ലാം പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നില്ല. ഒരാൾ അധ്വാനിച്ച് 1000 rupees 30 കൊടുക്കണം എന്ന് പറഞ്ഞാൽ 30% വരുന്നുണ്ട്. ജി എസ് ടി ഒക്കെ രണ്ടെണ്ണാണ്ട് വരുമ്പോഴേക്ക് എന്നെക്കാൾ കൂടുതൽ അത് അനുഭവിക്കുന്നവരായിരിക്കും നിങ്ങൾ. അത് എന്ന് മാത്രല്ല, വാങ്ങുന്നവരും അതിൽ പ്രയാസപ്പെടുന്നുണ്ട്. ഒരു വസ്തുവിന്റെ മൂല്യം എത്രയുള്ളത്, ആകെ നമ്മൾ ആ 20,000 rupees AC വാങ്ങുകയാണെങ്കിൽ ജി എസ് ടി അതിന്റെ പുറമെ വന്നിട്ട് പിന്നെ 35,000 എത്തി ഈ കാശ് കൊടുക്കുക. അപ്പൊ ഇങ്ങനെ ഉള്ള അതിഭാരം ചുമത്തുന്ന നിലയിൽ അത് ഒരു വ്യക്തിയുടെ അധ്വാനത്തിൽ നിന്ന് പുറത്തേക്ക് വേണം, അത് ഇസ്ലാമീകരിക്കുന്നത്. പിന്നെ എത്രയാണ് പരിധിയുണ്ട്, ആ പരിധി എത്തിയ 2.5%, ഒരു വർഷത്തിൽ 2.5%, അത് തന്നെ വലിയ സംഖ്യയാണ്, 2.5%. അത് ഓരോ മുതലാളിമാരുടെയും വ്യത്യസ്ത വരുമാനങ്ങളിൽ നിന്ന് 2.5 പുറത്തേക്ക് 10,000 നിന്ന് അവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇങ്ങനെ പോകാൻ തുടങ്ങിയാല് എല്ലാവരുടെയും അടിസ്ഥാന ആവശ്യം കൂടും. ഒന്നും കൂടി ഞാൻ പറയേണ്ടത്, സക്കാത്ത് കൊണ്ടുള്ള ഇസ്ലാമിന്റെ ലക്ഷ്യം എല്ലാവരും മുതലാളിമാരാക്കാനല്ല, അങ്ങനെ ആരോ തെറ്റിദ്ധരിച്ചു. പാവങ്ങൾ ഒട്ടാകെ മുതലാളിമാരാക്ക എന്നുള്ള നയം അല്ല ഇസ്ലാമിന്റെ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വകുപ്പില്ലാതാൻ കൂടുന്നാൻ പാടില്ല, പട്ടിണി കിടക്കാൻ പാടില്ല, കൊലയില്ലാത്തത് കൊണ്ട് തല ചായക്കാൻ കൊലയില്ലാതെ നിൽക്കാൻ പാടില്ല, രോഗം വന്നിട്ട് ചികിത്സിക്കാനുള്ള പ്രയാസം അങ്ങനെ ഉണ്ടാവാൻ പാടില്ല, അതിനാണ് എന്നല്ലാതെ എല്ലാവരും മുതലാളിമാരാവണം ലാദി ഇസ്ലാം വിഭാവനം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എല്ലാവരും സാമ്പത്തികമായി ഒരു ഈക്വാലിറ്റി ഉണ്ടാവില്ല, അതില്ല, അത് ഇസ്ലാം സക്കാത്തിലില്ല. പിന്നെ സക്കാത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ്, രണ്ടാമത്തതാണ് അടിസ്ഥാന ആവശ്യം വീടാണ്, പരമപ്രധാന ലക്ഷ്യം അതുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഏത്, ദാതാവിന്റെ പരലോകമോക്ഷം. കാരണം അവന്റെ സമ്പത്ത് ധാർമ്മികമായി തന്നെ കൈകാര്യം ചെയ്യണം, ഇങ്ങോട്ട് വരുന്നതും പോകുന്നതും അതുണ്ടായാൽ തന്നെ സമൂഹം നന്നാവും, ഇങ്ങോട്ട് വരുന്നതിലും കൃത്യമാവണം ഹലാലാവണം, അങ്ങോട്ട് പോകുന്ന അങ്ങനെ ആവണം എന്ന് വന്നാൽ തന്നെ എന്തായി സമൂഹം ഏറെക്കുറെ നന്നാവും. അതുകൊണ്ട് സക്കാത്തിന്റെ മുഖ്യ ലക്ഷ്യം ദാതാവിന്റെ പണ ഉടമയുടെ ധാർമ്മികമായ ബോധവും ആഖിറത്തിലെ രക്ഷയുമാണ് ഒന്നാമത്തെ ലക്ഷ്യം. രണ്ടാമത്തെ സ്വീകർത്താവിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറുക എന്നുള്ള ഈ രണ്ട് കാരണങ്ങളാണ്. അതുകൊണ്ട് അല്ലായക്കൂന ദൂലത്തൻ ബൈനലൈനാണ്. ഞാൻ പെട്ടെന്ന് കുറച്ച് മസാല പറയാം, സക്കാത്ത് ഏതൊക്കെ ഇനങ്ങൾ, 4 ഇനങ്ങളിൽ സക്കാത്തുണ്ട്, 4 വിഭാഗമായി. അതിൽ പരമപ്രധാനമായത് ജിൻസുൽ അർഹ്മാൻ എന്നാണ് പറയുന്നത്, വസ്തുക്കളുടെ വില ഏതൊക്കെ ആകുന്നുണ്ടോ അതിന്, വസ്തുക്കളുടെ വില, ആ വിലയെടുത്തെങ്ങാണ് നമ്മൾ പണം എന്ന് പറയാം, വസ്തുക്കളുടെ വിലയാകുന്നത്. വസ്തുക്കളാണല്ലോ മനുഷ്യന് ആവശ്യമുണ്ടാകാം, അത് കിട്ടണമെങ്കിൽ പണം വേണ്ടേ, അപ്പൊ വസ്തുക്കളുടെ വില ഏതൊക്കെ ആകുന്നുണ്ടോ അതിന് നമ്മൾ പണം എന്ന് പറയും, മാല എന്ന് പറയും. അത് സാധാരണഗതിയിൽ 2 നിലക്ക് പണമുണ്ട് വസ്തുക്കൾ വാങ്ങാനുള്ള. ഒന്ന് ആന്തരിക മൂല്യമുള്ള പണമുണ്ട്, ഉദാഹരണം സ്വർണവും വെള്ളി,
സ്വർണം വെള്ളിക്ക് നമ്മൾ വില കൽപ്പിക്കേണ്ട ആവശ്യമില്ല, അതിന് സ്വയം വിലയുണ്ട്. രണ്ടാമത്തത് വില മുദ്രണം ചെയ്യപ്പെടാം, വില ചാർത്തപ്പെടുക. പക്ഷെ അത് ആരാവണം? അത് ഔദ്യോഗിക ഏജൻസികൾ ഉണ്ടാവും. നമ്മുടെ ഇന്ത്യ പോലുള്ള ഗവൺമെന്റ് സംവിധാനത്തിൽ RBI നമ്മുടെ ബാങ്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഒരു അതോറിറ്റി വേണം. അവരാണ് മൂല്യം ചാർത്ത നോട്ടുകളൊക്കെ ഇല്ലട്ട, കറൻസികളൊക്കെ. അതിന് ആന്തരിക മൂല്യമില്ല. അത് ഗവൺമെന്റ് പിൻവലിച്ചാൽ പിന്നെ വെറും കടലാസായി, ആന്തരിക മൂല്യമില്ല. സ്വർണം വെള്ളി അങ്ങനെയല്ല, അത് ആര് പിൻവലിച്ചാലും അതിന്റെ മൂല്യം പോകും. ഇല്ല, അതെന്നും മൂല്യമുള്ള സംഗതിയാണ്. മൂല്യം അത് ഇങ്ങനെ കുറഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന അത്ര ആന്തരിക മൂല്യം എന്നുള്ള പണം അതാണ്. അപ്പൊ നമുക്ക് വസ്തുക്കൾ ലഭിക്കാനുള്ള മാധ്യമമായത് ജിൻസുൽ അസ്മാൻ എന്ന് പറയുന്നത് സ്വർണം വെള്ളി കറൻസി, ഈ മൂന്നെണ്ണാണ് ഇപ്പോ നിലവിൽ ലോകത്തൊട്ടാകുന്നത്. കറൻസി വിവിധ പേരിലുണ്ട് മാത്രം. നമ്മളുടെ രൂപ തരം, മറ്റേത് ദീനാർ തരം, മറ്റേത് റം പറയും, റിയാൽ എന്ന് പറയും, ഇങ്ങനെ പല പേരിലായിട്ട് വരുന്നതാണ് മൂന്നാമത്തെ. ഈ മൂന്നിന് ജക്കാത്ത് നിർബന്ധമാണ്. എത്രയാണ് പരിധി? സ്വർണമാണെങ്കിൽ 85 ഗ്രാം സ്വർണം ഒരാളുടെ ഉടമസ്ഥതയിൽ റബീഉൽ അവ്വലിൽ വന്നു, അദ്ദേഹം അത് ഉപയോഗിക്കാതെ അടുത്ത റബീഉൽ അവ്വൽ മാസം വരെ അദ്ദേഹത്തിന്റെ കയ്യിൽ അത് സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ ആ 85 ഗ്രാം സ്വർണത്തിന്റെ 2.5% പാവം ആർക്കാ കൊടുക്കേണ്ടത്? ശേഷം പറയും. അതും ഖുർആൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. നമുക്ക് അധികാരമില്ല ആർക്കാ കൊടുക്കേണ്ടതെന്ന് പറയാം. ഖുർആൻ പറഞ്ഞവർക്ക് കൊടുക്കണം എന്നാണ്. റസൂലുള്ളാഹിന്റെ അടുക്കൽ രണ്ടാളുകൾ വന്നിട്ട് ചെറുപ്പക്കാരാ, നിവേ ഞങ്ങൾക്ക് ദക്കാത്ത് വേണം. അപ്പൊ പറഞ്ഞു ദക്കാത്ത് ആർക്ക് കൊടുക്കണമെന്ന് ഖുർആൻ 8 വിഭാഗം അല്ല പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കൈകടക്കാൻ പറ്റില്ല, നിങ്ങൾ അതിൽ പെട്ടതല്ല. അപ്പൊ 8 വിഭാഗത്തിനാ കൊടുക്കേണ്ടത്, അത് നമുക്ക് പറയാം. അപ്പോ 85 ഗ്രാമോ അതിൽ കൂടുതലോ സ്വർണം, കാരണം സ്വർണം ആവശ്യങ്ങൾ നിറവേറാനുള്ള മാധ്യമമായതുകൊണ്ട് അത് മുതലാളിയുടെ പത്താഴത്തിൽ സൂക്ഷിച്ചു വെച്ചാൽ മാർക്കറ്റിൽ അത് ഇറങ്ങാത്തത് കൊണ്ട് അതിനുള്ള ഒരു ഫൈനാണ് അത്, 2.5% കൊടുക്കും. അല്ല, അത് മാർക്കറ്റിൽ ഇറങ്ങി. വെള്ളിയാണെങ്കിലോ 595 ഗ്രാം വെള്ളി, 600 ഗ്രാം എന്നും ചിലപ്പോ ചില പുസ്തകങ്ങളിലോ ഇതൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ചിലടത്ത് 600 ഗ്രാം ആണ്. അതങ്ങനെ ചെറിയൊരു വ്യത്യാസം, 5 ഗ്രാമിന്റെ വ്യത്യാസമാണ് ആ വരുന്നത്. ചിലപ്പോ 605 എന്നും പറഞ്ഞു തരും. അത് നമ്മുടെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ ഇന്ത്യ ഭരിച്ചിരുന്ന പിന്നെ വിക്ടോറിയ രാജ്ഞി മൊത്തത്തിലുണ്ടായിരുന്ന അധികാരി, അവരുടെ കാലത്ത് നമ്മൾ ഇന്ത്യയിൽ വെള്ളിയുറുപ്പിക ഉണ്ടായിരുന്നു. ആ വെള്ളിയുറുപ്പികയുടെ തൂക്കം 11 ഗ്രാമും 640 ആയിരുന്നു. മദ്രാസിൽ അവിടെ ഉണ്ട് ആ വെള്ളിയുറുപ്പിക പ്രസൂക്ഷിക്കുക. അതിന്റെ തൂക്കം 11.640 ആണ്. അങ്ങനത്തെ 52 വെള്ളിയുറുപ്പിക ഉണ്ടെങ്കിൽ 200 ദിർഹാം എന്ന ഹദീസിലുള്ളത്, 200 ദിർഹാം ഉണ്ടെങ്കിൽ വെള്ളിയിൽ ദക്കാത്തുണ്ടായിരുന്ന ഹദീസിലുള്ളത്. പക്ഷെ 200 ദിർഹാം എത്രയെന്നുള്ളത് ഇമാമുമാര് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ കൂട്ടത്തില് കർമ്മശാസ്ത്രഗ്രന്ഥമായ തുഫയുണ്ട്. ആ തുഫയുടെ ഒരു ആശയമുണ്ട് വ്യാഖ്യാനം ഷർവാനി എന്ന് അറബിൽ ദർശനത്തിരുന്ന ഔപ്പര് അതിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലും പിന്നെ മലിക്ക ഹിന്ദ് ഭരിക്കുന്ന കാലത്ത് ഇന്ത്യൻ വെള്ളിയുറുപ്പിക പ്രകാരം 52 വെള്ളിയുറുപ്പിക ഉണ്ടെങ്കിൽ 200 ദിർഹാം ഉണ്ട് എന്ന് കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ 52 × 11.640 കൂട്ടിയാല് 605 ഉണ്ടാവും. അപ്പൊ ഇന്നെങ്ങനെ 595 വന്നത്? അത് വേറൊരു ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നത്, ഈ 11.640 52 വെള്ളിയുറുപ്പിക പറഞ്ഞോടത്ത് 51.75 വെള്ളിയുറുപ്പിക ഉണ്ടെങ്കിൽ 200 എന്ന് വേറെ ചില കിതാബുകളുണ്ട്. അതിനനുസരിച്ച് 595 ആണ്. അപ്പൊ നമ്മളൊരു മദ്യമായിട്ട് സാധാരണ 600 ഗ്രാം പറയും. 600 ഗ്രാം വെള്ളി മാർക്കറ്റിൽ നിന്ന് ഒരാളുടെ കയ്യിൽ 600 ഗ്രാമായി കൂടുതലോ വെള്ളി ഉണ്ടെങ്കിൽ ഒരു വർഷം ചെലവഴിക്കാതെ സൂക്ഷിച്ചാൽ അതിന്റെ 2.5% മാർക്കറ്റിലാണ്. പിന്നെ കറൻസിയോ? 600 ഗ്രാം വെള്ളി മാർക്കറ്റിൽ നിന്ന് ലഭിക്കാൻ എത്ര കറൻസി വേണം നോക്കിയാൽ മതി. 600 ഗ്രാം വെള്ളി മാർക്കറ്റിൽ നിന്ന് ലഭിക്കാൻ എത്ര കറൻസി വേണം? അത്രയും കറൻസി. ഉദാഹരണത്തിന് നമ്മൾ 50,000 എടുക്കുക, ഒരു 600 ഗ്രാം വെള്ളി കിട്ടാൻ 50,000 ഉണ്ട് സങ്കല്പിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നമ്മുടെ ക്ലാസിന്റെ ഒരു ഒഴുക്കിന് വേണ്ടി പറഞ്ഞു മാത്രം. അപ്പൊ 50,000 ഉറപ്പിക ഒരാളുടെ കയ്യിൽ റബീഉൽ അവ്വലിൽ വന്നു, അടുത്ത റബീഉൽ അവ്വൽ വരെ അത് ചെലവഴിച്ചില്ല, അതിങ്ങനെ അക്കൗണ്ടിലേക്ക് എടുക്കുകയാണ്, മാർക്കറ്റിലേക്ക് കാശ് ഇറങ്ങിയില്ല, അതുകൊണ്ട് 2.5% മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യണം? ഇറങ്ങണം.
അങ്ങനെ എത്ര ആളെ കയ്യിൽ ഇങ്ങനെ സ്റ്റോക്ക് ഉണ്ടാവും? ആ സ്റ്റോക്കിനൊന്നും 2.5% ഇറങ്ങാഞ്ഞാൽ ഇവർക്ക് നട്ടം വന്നു. എവിടെ? മാർക്കറ്റിൽ ഒഴുകേണ്ടതാണിത്. അത് വന്നില്ല. എന്നാൽ ഇത് ജിൻസുൽ അസ്മാനാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തത്, വരുമാനത്തിന്റെ സ്രോതസ്സുകൾ പലതുകൊണ്ട് നമുക്ക് ഈ മൂന്നും നമുക്ക് കിട്ടാൻ, കറൻസി കിട്ടാൻ കുറെ സ്രോതസ്സുകളുണ്ട്. അതിൽ പെട്ട ഒന്നാണ് പിന്നെ നമ്മളെ കൃഷികൾ. കൃഷി, ഈ കൃഷികളിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് ഈ സക്കാത്തിന്റെ കാശ് കൊണ്ട് വാങ്ങുന്ന അരിയായിരിക്കും. ഈ പാവപ്പെട്ടവൻ ഗോതമ്പായി. അപ്പൊ ഈ അരി, ഗോതമ്പ്, ചോളം, മുത്താരി പോലുള്ള സാധനങ്ങളൊക്കെ ഒരാൾ കൃഷി ചെയ്യുന്നുണ്ടോ, അയാൾ കാശ് കൊടുക്കണ്ട. ആ കൃഷിയുടെ 0.5% കൊടുക്കണം. അത് ചിലത് 2.5% കൊടുക്കേണ്ടതുണ്ട്, ചിലത് 5% കൊടുക്കേണ്ടതുണ്ട്, ചിലത് 10% വരെ കൊടുക്കേണ്ട കൃഷികൾ. നനച്ചുണ്ടാക്കുന്നതുണ്ട്, നനയാതെ ഉണ്ടാകുന്നതുണ്ട്. അപ്പൊ അതിനനുസരിച്ചൊക്കെ 0% പറ്റാത്ത. ഇനിയോ പകുതി നനഞ്ഞിട്ടും പകുതി നനയാതെയാണ്, എന്നാ 5%. ഇതൊക്കെ കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നിലക്ക്, കാരണം അത് അടുത്താൻ ആവശ്യം നിറവേറാനുള്ള പക്ഷ്യ, ഇത് മുതലാളിയുടെ 10,000 മാത്രം നെല്ല് കുമിഞ്ഞുകൂടിയാൽ ഇവർക്ക് വേണ്ട നെല്ല് അതോട് കൊടുത്തുകൊള്ളണം. മൂന്നാമത്തത്, ഇതിൽ പെട്ടത് തന്നെ പഴവർഗ്ഗങ്ങൾ. പഴവർഗ്ഗങ്ങളിൽ വാങ്ങ, അതുപോലെ തന്നെ ആപ്പിള്, ഇതൊന്നും ഇതിനൊന്നും നിൽക്കാത്തില്ല. പഴവർഗ്ഗങ്ങൾ 2 സ്ഥാനത്ത്, ഒന്ന് മുന്തിരി, മറ്റൊന്ന് കാരക്ക. ഇതിനാണ് അത്, അതിലും അത് ലോക മാർക്കറ്റിൽ എന്നും നിലനിൽക്കുന്നതും ഉണക്കി സൂക്ഷിക്കാൻ പറ്റുന്നതും അത് മാത്രം. മാങ്ങന്ന് മാങ്ങയായിട്ട് രണ്ടു ദിവസം കൊണ്ട് കേടുവരും. അപ്പോ അവരെന്ത് ചെയ്യും? നീ പറഞ്ഞവരൊക്കെ 3 കിലോ 100 രൂപ, 4 കിലോ 100 രൂപ കൊണ്ട് വിറ്റോളെ, എല്ലാവർക്കും കിട്ടും. വലിയ ഡിപെൻഡ് കാരക്കൊന്നും അങ്ങനെയല്ല, അത് ഉണക്കി എത്ര കാലം സൂക്ഷിക്കാം. അതുകൊണ്ട് പാവങ്ങൾക്ക് ചിലപ്പോൾ അത് കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പൊ അതിൽ ഇത്ര ഉണ്ടായാൽ ഇത്ര പാവങ്ങൾക്ക് കൊടുത്തുകൊള്ളണം. മുന്തിരിയും അങ്ങനെ തന്നെ. അതുകൊണ്ട് ആ പഴങ്ങളിൽ അതിലുണ്ടും. ഇനിയോ പ്രോട്ടീൻ ആവശ്യമാണ് എല്ലാവർക്കും, അതുകൊണ്ട് മൃഗങ്ങളിൽ ഇതൊക്കെ കത്തി വെച്ചു. ആ മൃഗങ്ങളെ എല്ലാ മൃഗത്തിനും വെച്ചിട്ടില്ല, വളർമ്മക്കും അതുപോലെ തന്നെ സമ്പത്തിനും വേണ്ടി പെറ്റു പെരുകി അങ്ങനെ ഉണ്ടാകുന്ന ജീവികള്, അൻഹാമ്, ആട്, മാട്, ഒട്ടകം, ഈ മൂന്ന് ജീവികളാണ് മനുഷ്യനോട് ഏറ്റവും അടുത്ത് അവന്റെ അടിസ്ഥാന ആവശ്യങ്ങളൊന്നും നിറവേറ്റാൻ ഉണ്ടാകുന്ന ഒരു ജീവികൾ. ഇത് പെറ്റിങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നിശ്ചിത എണ്ണം ഉണ്ടായാൽ കൊടുത്തുകൊള്ളണം എന്നൊരു അതിനും നിബന്ധന. ഇതാണ് ഇസ്ലാമിക സാമ്പത്തിക ഈ ദക്കാത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അതിലൊരു സൗന്ദര്യമാണ് ഈ പറയുന്നത്. ഇത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറാനുള്ള എല്ലാറ്റിനും ദക്കാത്തിന്റെ ഒരു വീതം വെച്ചിട്ടുണ്ട്. എന്നാൽ തേങ്ങക്ക് ദക്കാത്തില്ല, ബിൽഡിങ്ങിന് ദക്കാത്തില്ല, വണ്ടികൾക്ക് ദക്കാത്തില്ല. കോഴിക്കോട് ടൗണില് ഒരു 8 ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ല ഷുഗ മഫ്രൂഷ ഫ്ലാറ്റ് ഉണ്ട് ഒരാൾക്ക്. എന്നാലും ഒരു ഷുഗ ദക്കാത്ത് കൊടുക്കണം, അങ്ങനെയില്ല. പിന്നെയോ ഒരാൾക്ക് 10 ബസ് ലൈനിൽ ഓടുന്നുണ്ട്, ഒരു ബസ് ദക്കാത്ത ഒരു വർഷം ഇല്ല. അതെന്താ അങ്ങനെ ഇല്ലാത്തത്? ചെറിയൊന്നും നമ്മള് പറയാം, ചെറുതൊക്കെ നമുക്ക് ചെറിയച്ച് പറയും ചെയ്യാനോ. അതെന്താ ഇല്ലാത്തത് ഞാൻ പറയാം. ഒരു ബസ് ഒരാളെ എടുത്ത് ഒരു 60 ലക്ഷത്തിന് ഒരു ബസ് വാങ്ങിയെന്ന് സങ്കല്പിക്കുക. ഇയാളുടെ 60 ലക്ഷത്തിന് ബസ് വാങ്ങിയിട്ട് ഇയാൾ അതിന് സഞ്ചരിക്കുകയാണോ? അല്ല. അത് ലൈൻ ഓടുമ്പോ സാധാരണക്കാർക്ക് 10 രൂപ എടുത്തിട്ട് സീറ്റിൽ നിന്ന് പോയിക്കൂടെ? അപ്പൊ ആളുകൾക്ക് ഇയാളുടെ പണം ഉപകരിക്കുന്നുണ്ട്, 10,000 സൂക്ഷിച്ചു വെക്കല്ല. ഈ പണം അത് റോട്ടിലിറങ്ങി ആളുകൾക്ക് ഉപകരിക്കുന്നു. ഒരാൾക്ക് ഒന്ന് പോകണം കണ്ട എല്ലാവർക്കും ബസ് വാങ്ങിയിട്ട് സ്വന്തം ബസ് വാങ്ങി പോകാൻ കഴിയോ? സ്വന്തം കാർ വാങ്ങി പോകാൻ കഴിയോ? ഇല്ല. അതുകൊണ്ട് മുതലാളി റൂട്ടിൽ ബസ് ഇറക്കിയപ്പോ ആ പണത്തിന്റെ ഉപകാരം ആർക്ക് ലഭിക്കുന്നു? ആ മാഷാ ഞാൻ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും, അതിന്റെ ഇടയിൽ പറയാം. അത് നിർത്തുന്നതിനും തുടങ്ങുന്നതിനും ഒന്നും വിഷയമില്ല. അപ്പോ ഇതൊരു ചർച്ച അങ്ങനെയാണ് പോവുക. അപ്പോ ഈ ബിൽഡിങ്ങിന്, അല്ല, ഈ ബസ്സിന് നേർക്ക് നേരെ ഇറക്കാത്തില്ലാത്തതിന്റെ കാരണം അതാണ്. അതേ സമയത്ത് ഈ ബസ്സിൽ നിന്ന് അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ കറൻസി അത് ലഭിക്കുന്നുണ്ട്, വരുമാനം വരുന്നുണ്ട്. ഈ കറൻസി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നിശ്ചിത തുക എത്തി, ഒരു വർഷം അദ്ദേഹം സ്റ്റോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ 2% കൊടുക്കണം. അപ്പൊ ബസ്സിന് നേരത്തെ നേരെ തെക്കാത്തില്ലെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന് തെക്കാത്തി വരുന്നുണ്ട്. അതുപോലെ ബിൽഡിംഗ് നേരത്തെ പറഞ്ഞ നല്ല സുഖ മഫ്രൂഷയുണ്ട്, ഫ്ലാറ്റുണ്ട്, 8-ഓ 10-ഓ, അതിൽ നിന്ന് അദ്ദേഹത്തിന് എന്ത് വരുമാനം ലഭിക്കുന്നുണ്ട്. അങ്ങനെ അത് കറൻസി അദ്ദേഹം സൂക്ഷിച്ചു വെക്കുന്നുണ്ട്, 2.5% ഒരു വർഷം കൂടുമ്പോ കൊടുക്കണം. അപ്പൊ നേരത്തെ നേരെ ഫ്ലാറ്റിന് തെക്കാത്തില്ല എന്നുള്ളൂ. അതിന് ഉസ്താദേ, ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ ഒരാൾ പറഞ്ഞു, ഉസ്താദേ ഞങ്ങളെ നാട്ടിൽ മുതലാളിണ്ട്, അദ്ദേഹത്തിന് 10 ബസ് ഉണ്ട്, അങ്ങനെ ഇതിന്ന് കിട്ടുന്ന വരുമാനം ഒരു വർഷം തികയുമ്പോൾ മറ്റൊരു ബസ് ഇറക്കണമെന്നാണ്.
ബസ്സിനൊക്കെ കാത്തിട്ടുണ്ടോ? അപ്പൊ പിന്നെന്താ? അപ്പൊ ഞാൻ പറഞ്ഞു, എടോ ഒരു ലൈനിൽ ഒരു ബസ് ഉണ്ടെങ്കിൽ എത്ര ആളുകൾ നിന്ന് സീറ്റ് കിട്ടാതെ ഇടങ്ങേറായി പോണം, രണ്ടാമത്തെ ഒരു ബസ്സും കൂടി ലൈനിൽ ഇറങ്ങിയാൽ എത്ര ആളുകൾക്ക് ഇരുന്ന് പോവാം? അപ്പൊ അത് ഉപകരിക്കല്ലേ? അപ്പൊ അവിടെ നട്ടം വരുന്ന സമൂഹത്തിന് ഉപകരിക്കണം. സമ്പത്ത് ഉപകരിക്കാതെ എന്ത് ചെയ്യാൻ പാടില്ല? അത് മുതലാളിയുടെ അക്കൗണ്ടില് അല്ലെങ്കിൽ പത്തായിരത്തിന് നമ്മളെ പഴയ ഭാഷയില് അതിങ്ങനെ ഒതുങ്ങി കൂടിയാ പറ്റില്ല. കയ്യിലായ കൂന ദൂരത്തം പൈനല്ല അഭിനയ, അതാണ് ദക്കാത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം. ഇനി റബ്ബർ തോട്ടം ഒരാൾക്ക് അങ്ങനെ നല്ല എത്രയോ റബ്ബർ സൃഷ്ടികൾ ഇങ്ങനെ ലഭിക്കുന്നുണ്ട്. ഇപ്പൊ റബ്ബറിന് ഇങ്ങനെ വില കൂടി 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 ഇനി വരാൻ പോവുകയാണ്. അപ്പോ ഈ റബ്ബറിന് ദക്കാത്തില്ല, റബ്ബറിന് നേരത്തെ നേരെ ദക്കാത്തില്ല. ഒരാൾക്ക് 1000 അല്ലെങ്കിൽ 10,000 തേങ്ങ കിട്ടുന്ന നല്ല തെങ്ങും തോപ്പുണ്ട്, തെങ്ങിന് 1000 തെങ്ങുണ്ട്, ഒരു തെങ്ങ് ദക്കാത്ത അങ്ങനെ ഉണ്ടോ? തേങ്ങക്ക് ഇതക്കാത്തുണ്ടോ? നേരത്തെ നേരെ അതിനൊന്നും ഇതക്കാത്തില്ല. അതേസമയത്ത് ഈ തേങ്ങ വിൽപ്പന നടത്തിയിട്ട് അദ്ദേഹത്തിന് വരുമാനമുണ്ടായി, അത് കറൻസി അദ്ദേഹം സൂക്ഷിച്ചു വെക്കുന്നു, ഒരു വർഷം കഴിഞ്ഞാൽ 2% കൊടുക്കണം. നേരത്തെ നേരെ ഇതക്കാത്തില്ല, റബ്ബർ ഷീറ്റ് വിട്ടിട്ട് കാശുണ്ടാവുന്നുണ്ട്, അത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ രൂപത്തിൽ ഒരു നിരക്ക് അല്ലെങ്കിൽ മറ്റൊരു നിരക്ക് നമുക്ക് ലഭിക്കുന്ന ഈ ഇൻകം ഏതെല്ലാം നിരക്ക് നമുക്ക് വിലവ് വരുന്നുണ്ടോ അത് നിശ്ചിത പരിധി എത്തിക്കഴിഞ്ഞാൽ 2.5% സമൂഹത്തിലേക്ക് കൊടുക്കണം എന്ന് എല്ലാറ്റിനും വെച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ ഒന്നും കൂടി പറയാം, ബിസിനസ് ആണല്ലോ നമ്മൾ പറയുന്നത്, ബിസിനസിന്റെ ദക്കാത്ത് ഒന്ന് ആഴത്തിൽ പറയാം. ബിസിനസ് എന്ന് പറയുന്നത് തന്നെ ഇസ്ലാമിക കർമ്മശാസ്ത്ര പ്രകാരം ഒരു വസ്തുവിനെ വാങ്ങുന്ന സമയത്ത് ഒരു പ്രതിഫലത്തിന് പകരം നമ്മൾ വാങ്ങുന്നത് കാശ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രതിഫലം കൊടുത്തിട്ട് നമ്മൾ തന്നെ അധ്വാനിച്ച് നമ്മൾ കൂലി വേറെ ചെയ്തുകൊണ്ട് ഒരു മുതല് തരാണ്. അങ്ങനെ ഒരു പ്രതിഫലത്തിനു പകരം ഒരു ചരക്ക് നമ്മൾ വാങ്ങുന്നു. വാങ്ങുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇത് മറിച്ച് വിൽപ്പന നടത്തണം, ഈ നിയത്വമാണ്, ഈ ഉദ്ദേശമാണ്. ആ ഉദ്ദേശത്തോടുകൂടെ ഒരാൾ ചരക്ക് വാങ്ങി അത് വിൽപ്പന നടത്തുമ്പോഴാണ് ദക്കാത്ത് നിർബന്ധമാകുന്ന കച്ചവടം. അല്ലെങ്കിൽ ദക്കാത്ത് നിർബന്ധമാകുന്ന കച്ചവടം, ഉദാഹരണത്തിന് ഞാനൊരു പറമ്പ് എന്റെ ഉപയോഗത്തിന് വേണ്ടി വാങ്ങിയതാ, പറമ്പ് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് വാങ്ങിയതല്ല, എന്റെ ഉപയോഗത്തിന് വാങ്ങിയ. മക്കൾക്ക് വരെ എടുക്കണമെങ്കിൽ വരെ എടുക്കണം, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു വെല്ലം കഴിഞ്ഞപ്പോ ഞാൻ എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യം, ഞാനത് വിൽക്കാനാണ്. ഇവിടെ ബിസിനസിന്റെ തക്കാത്ത കണ്ടു കൊടുക്കണം ഇല്ല, അതിന് തക്കാത്തില്ല. ആ ബിസിനസ് ഞാൻ വിൽക്കണമെന്ന ഉദ്ദേശത്തോടുകൂടെ ഒരു പ്രതിഫലത്തിന് പകരം വാങ്ങി. അതല്ല, എന്റെ ഉപ്പ മരണപ്പെട്ടു, 5 മാസം മുന്നേ മരിച്ചു പോയിട്ടുണ്ടോ, അപ്പൊ അവർ സന്തോഷത്തിൽ, എല്ലാവരുടെ ഉപ്പമാരുടെയും ഉമ്മമാരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിൽ. അപ്പോ സ്വത്ത് ഇങ്ങനെ ഓഹരി വെച്ചോ, എന്റെ ഓഹരി കിട്ടിയാൽ അത് വിൽക്കണം ഞാൻ ഉദ്ദേശിച്ചു, വിൽക്കണം ഉദ്ദേശിച്ചു. അങ്ങനെ ഓഹരി കിട്ടിയാൽ വിറ്റു തക്കാത്ത് കിട്ടണോ? അല്ല, ഈ വിൽപ്പനയുടെ തക്കാത്ത് കച്ചവടം ഇല്ല. കാരണം എന്താ? ഇത് ഞാനൊരു പ്രതിഫലത്തിന് പകരം എനിക്ക് കിട്ടിയതല്ലേ. അപ്പോ ഞാൻ കച്ചവടം ഉദ്ദേശിച്ച് ഒരു പ്രതിഫലത്തിന് പകരമായിട്ട് ഞാൻ സാധനം ഉടമപ്പെടുത്തി, എന്നിട്ട് അത് ബിസിനസ് അത് കച്ചവടം നടത്തുമ്പോഴാണ് കച്ചവടത്തിന്റെ തക്കാത്ത് നിർബന്ധമാകുക. അങ്ങനെ കച്ചവടത്തിന്റെ തക്കാത്ത് നിർബന്ധമാവുന്ന അങ്ങനെയാണ് എങ്കിൽ ഞാനൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ കുറച്ച് വാടക സാധനങ്ങൾ വാങ്ങി, എന്നിട്ടൊരു കട തുടങ്ങുക. ഫ്ലാറ്റ് വാടക കൊടുക്കാനാണ് എടുത്തത്? ഫ്ലാറ്റ് ഞാൻ വിൽക്കുന്നുണ്ടോ? ഇല്ല. ഇത് ഞാൻ എടുത്തത് അത് വാടക കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. ആളുകൾ ഒന്ന് താമസിച്ച് എനിക്ക് കാശ് കിട്ടുന്നു, ഒരു വർഷം കൂടുമ്പോ കച്ചവടത്തിന്റെ തക്കാത്ത് കൊടുക്കണം. അല്ലെ, ഫ്ലാറ്റ് ഞാൻ വിൽക്കുന്നില്ലല്ലോ, അതിന്റെ വാടക. ഈ വാടക എന്ന് പറയുന്നത് ഞാൻ വാങ്ങിയതല്ല, ഞാൻ വാങ്ങിയത് ഈ സ്വത്താണ്, അതിൽ നിന്നുള്ള ഒരു വരുമാനമാണ് ആ വാടക എന്ന് പറയും. അതുപോലെ ഞാൻ പറമ്പ് വാങ്ങി, അതിൽ തേങ്ങയുണ്ട്, ഞാൻ ആ തേങ്ങ മാസം മാസം വലിച്ചു വിൽക്കാൻ നടത്തുന്നു, കച്ചവടത്തിന്റെ തക്കാത്ത് ഉണ്ടോ? അല്ല, പറമ്പ് ഞാൻ വിൽക്കാൻ വാങ്ങിയതല്ല, അപ്പൊ അതിൽ എന്തൊക്കെ ഒരു വരുമാനം കിട്ടുകയാണ്. അതിനൊക്കെ പിന്നെ കിട്ടിയ വരുമാനത്തിന് തക്കാത്ത് വേറെ വരും, കച്ചവടത്തിന് തക്കാത്തതിൽ ഇല്ല. അതേസമയത്ത് എന്റെ അടുക്കൽ നിന്ന് ഈ ഫ്ലാറ്റ് ഒരാൾ ഒരു വർഷത്തെ വാടക മൊത്തം കൊണ്ട് തന്നുമായിരുന്നു, എന്നിട്ട് അയാൾ അതിന്റെ വാടക കൊടുക്കുകയാണ്, മുറിച്ച് മുറിച്ച് വിൽക്കുകയാണ്. എന്നാലും മേൽവാടക എന്നാണ് ഇനി സാധാരണ, അല്ലെ, അങ്ങനെയല്ല പറയാ, മേൽവാടക. ആ എടുത്തവൻ തക്കാത്ത് കൊടുക്കുന്നുണ്ട്, കാരണം എന്റെ അടുക്കൽ നിന്ന് 1 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം തന്നിട്ട് എന്റെ ഫ്ലാറ്റ് അയാൾ ഒരു വർഷത്തിന്റെ വാടക മൊത്തം കൊണ്ട് തന്നു, അതിന്റെ ഉപകാരമാണ് അയാൾ എന്നോട് വാങ്ങിയത്. എന്തിനാ വാങ്ങുന്നത്? മറിച്ച് വിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടെ. ഈ സ്ഥലവും ബിൽഡിങ്ങും അല്ല അയാൾക്ക് ഞാൻ വിറ്റത്, ഇതിന്റെ ഉപകാരം ഞാൻ വിൽക്കുന്നത്. അപ്പൊ വിൽപ്പന 2 രൂപത്തിലുണ്ട്, ഒന്ന് അതിന് തടി വിൽക്കലുണ്ട്, ഉപകാരം വിൽക്കലുണ്ട്. അപ്പൊ ഈ ഉപകാരമാണ് അയാൾ എന്നിൽ നിന്ന് മൊത്തം ഒരു വർഷത്തിന്റെ വാടക തന്ന അയാൾ വാങ്ങി, എന്നിട്ട് അയാൾ ആ വാടക ഒരു 10ഓ 15ഓ റൂമുകളുണ്ട്, ഓരോ റൂമും അയാൾ ഇങ്ങനെ വാടകയ്ക്ക് അധിക വാടകയ്ക്ക് ഇങ്ങനെ കൊടുത്ത് അയാൾക്ക് ലാഭം ഉണ്ടാവും. അപ്പൊ ഒരു വർഷം കൂടുമ്പോ അയാൾ അതിന്റെ എത്ര വാടകയുണ്ട്? 2.5%. അയാൾ തക്കാത്ത് കൊടുക്കണം.
ബിൽഡിംഗിന്റെ ഉടമസ്ഥനോ? അയാൾക്ക് കച്ചവടത്തിന്റെ തക്കാത്തില്ല. ഈ ഒരു 100,000 എനിക്ക് തന്നത് ഞാൻ അവിടെ സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാൽ ആ കറൻസിയുടെ തക്കാത്ത കൊടുക്കേണ്ടി വരും എന്നല്ലാതെ വാടകയുടെ തക്കാത്ത ഉടമസ്ഥനില്ല, അത് മേൽവാടകയ്ക്ക് വാങ്ങിയവനാണ് തക്കാത്ത കൊടുക്കുന്നത്. അത് ഷോപ്പിലും അങ്ങനെ തന്നെയാണ്. ഞാൻ കുറെ ചെമ്പുകളും കസേരകളും ഒക്കെ ഇട്ടിട്ട് ഒരു 10-30 lakh സാധനം ഇറക്കി ഒരു ഷോപ്പ് ഞാൻ തുടങ്ങി വാടകയ്ക്കുള്ള, അതൊക്കെ മേൽവാടക്ക് വാങ്ങിയിട്ടെടുക്കുന്നു. മേൽവാടക്ക് വാങ്ങിയാൽ അവൻ തക്കാത്ത കൊടുത്തുകൊള്ളണം. ഉടമസ്ഥനെന്ന നിലയ്ക്ക് കച്ചവടത്തിന്റെ തക്കാത്ത എനിക്കില്ല, എനിക്കതിൽ നിന്ന് കിട്ടിയ വരുമാനം ഞാൻ ചെലവഴിക്കാതെ സൂക്ഷിപ്പുണ്ടെങ്കിൽ അതിന് തക്കാത്ത. ഇനി ബിസിനസിന്റെ ഒന്നും കൂടി പറയാം. ഞാൻ കടത്തിന് കുറെ സാധനം വാങ്ങി ഇറക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ, ഷോപ്പ് ആകുമ്പോൾ മുഴുവൻ റെഡി കാശിനാവില്ല, ബിൽ ടു ബിൽഡ് അങ്ങനെ ഉണ്ടാവും, ക്രെഡിറ്റ് ഉണ്ടാവും. എത്രയോ സാധിച്ച ഇപ്പൊ മുക്കാ ഭാഗവും അതായിരിക്കും അധിക കടകളിലുണ്ടാകാം. ഈ കടത്തിന് ഞാൻ വാങ്ങിയത് വാങ്ങലോടുകൂടെ എന്റെ ഉടമസ്ഥതയിലായി സാധനം. എങ്ങനെയാണ് കച്ചവടത്തിന്റെ തക്കാത്ത് എങ്ങനെയാണ് കൂട്ടേണ്ടത്? വർഷം മുറി കൂടുമ്പോ നമ്മുടെ ഷോപ്പില് വിൽപ്പന ചരക്ക് എത്ര ഉണ്ട് നോക്ക്. ഷോപ്പിന്റെ AC കൂട്ടണ്ട, ഫർണിച്ചറുകൾ വേണ്ട, അതിന്റെ ഡെക്കറേഷനുകൾ. ഇപ്പോ 20 lakh അല്ലെങ്കിൽ 30 lakh ഒക്കെ ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ ഒരു 10-15 lakh അതിന്റെ ഡെക്കറേഷന്, AC, ഫർണിച്ചർ, അലമാര, റാക്ക് ഇതിനൊക്കെ ആയിരിക്കും. അതൊന്നും കൂട്ടണ്ട, അതൊക്കെ അവിടെ വിൽക്കാനുള്ള സാധനമല്ല. പിന്നെ വിൽപ്പന ചരക്ക് എത്രയുണ്ട് അത് വർഷം മുറി കൂടുമ്പോ സ്റ്റോക്ക് എടുപ്പ് നടത്തും. ആരാണ് സ്റ്റോക്ക് എടുപ്പ് നടത്തേണ്ടത്? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു, നീതിമാന്മാരായ അറിവുള്ള രണ്ടാളുകളെ സ്റ്റോക്ക് എടുപ്പിന്, നീതിമാന്മാരായ രണ്ടാളെ കൊണ്ട് ഇതിന്റെ വില കണക്ക് കൂട്ടി കണക്കെടുപ്പിക്കണം എന്ന്. ജർദ് നടത്താന്ന് പറഞ്ഞിട്ട് കളിച്ചിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്, 2 days ഷോപ്പ് അടച്ചെടുക്കുന്നിട്ട് ഇങ്ങനെ അല്ല. അങ്ങനെയുള്ള രണ്ടാളുകൾ തന്നെ വേണമെന്നില്ല, മുതലാളി തന്നെ അയാൾ നീതിമാനാണ്, തിക്കത്താണ്, വിശ്വസ്തനാണ്, അയാൾക്ക് ഇതൊക്കെ വില നിശ്ചയിക്കാൻ കഴിയും എങ്കിൽ അയാൾ നിശ്ചയിച്ചാൽ മതി എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജ്ജർ കൈക്ക് നൽകിയുള്ള പ്രൂഫിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ അതിനൊരാളെ കൊലിക്ക് വിളിക്കണമെന്നില്ല, നിങ്ങൾക്ക് കൈകൾക്ക് നിങ്ങൾ തന്നെ ചെയ്യാം ഷോപ്പ് എടുപ്പെടുത്തും. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ജക്കാത്ത് കൊടുക്കാൻ പര്യാപ്തമായ അത്രയും തുകയുടെ ചരക്ക് ഇതിലുണ്ടോ? എന്നാൽ ആ മൊത്തം ചരക്കിന്റെ 2.5% ജക്കാത്ത് കൊടുത്തു വർഷം പൂർത്തിയായ. അപ്പൊ ഇനി വർഷം തുടങ്ങലപ്പോഴാ നല്ല പൂർത്തിയല്ല. വർഷം തുടങ്ങുന്നത് 2 രൂപത്തിലുണ്ട്. എന്റെ അടുക്കല് ജക്കാത്തിന് കൊടുക്കാൻ തികഞ്ഞ ഒരു തുകയുണ്ട്, അത് റബീഉൽ അവ്വലിന്റെ കയ്യിൽ ഉടമ വന്നിട്ടുണ്ട്. എന്നിട്ട് ആ കാശുകൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, കച്ചവടം. ഒരു 6 months കഴിഞ്ഞപ്പോ ഞാൻ കച്ചവടം ആരംഭിച്ചു, അതുകൊണ്ട് സാധനം വാങ്ങിയിട്ട്. എന്നാൽ എന്റെ ഷോപ്പിന്റെ വർഷം മുറി കൂടുന്നത് ഈ സംഖ്യ എന്റെ കയ്യിൽ എന്നാണോ വന്നത് റബീഉൽ അവ്വൽക്ക് ഞാൻ പറഞ്ഞത്, അത് കഴിഞ്ഞ ഒരു 6 months കഴിഞ്ഞിട്ടാണ് റബീഉൽ അവ്വൽ, ജമാഅത്തുൽ അവ്വൽ, റബീഉൽ ആഖിർ, ജമാഅത്തുൽ അവ്വൽ, ജമാഅത്തുൽ ആഖിർ, റജബ്, ശഅബാൻ, റമദാൻ, റമദാൻക്ക് ഷോപ്പ് തുടങ്ങിയത്. എന്നാൽ അടുത്ത റമദാൻക്ക് കച്ചവടത്തിന്റെ തക്കാത്ത് കൊടുത്താൽ മതിയോ? പോരാ. തൊട്ടടുത്ത റബീഉൽ അവ്വൽ വരുമ്പോ ഒരു 6 months കൂടി കഴിഞ്ഞാൽ ഈ തുകയുടെ തക്കാത്ത് ഞാൻ കൊടുക്കണം. എങ്ങനെ? കച്ചവട ചരക്ക് എത്ര ഉണ്ട് നോക്കിയിട്ട്. അങ്ങനെയാണ് വർഷം കൂടി കൂടുന്നത്. ഒന്നും കൂടി ആവർത്തിച്ചു പറയുന്നു, കച്ചവടം ഒരു വർഷം മുറി കൂടുമ്പോ അതിന്റെ ചരക്കുകൾ, വിൽപ്പന ചരക്കുകൾ വില നിശ്ചയിച്ചിട്ട് എത്ര സംഖ്യക്കുണ്ടോ അതിന്റെ 2% കൊടുക്കണം. വർഷം മുറി കൂടുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ആരംഭം എങ്ങനെ? ഈ വസ്തു തുടങ്ങാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച റസുമാല് അഥവാ മൂലധനം, അത് ആദ്യമേ ദക്കാത്ത് കൊടുക്കാൻ പര്യാപ്തമായ അത്രയും സംഖ്യ ഉണ്ട് എങ്കിൽ ആ സംഖ്യ എന്നാണോ നമ്മുടെ ഉടമസ്ഥതയിൽ വന്നത് അന്നു മുതൽക്ക് ഒരു വർഷം തികയുമ്പോഴാണ് ഈ കച്ചവടത്തിന്റെ ഇത്. അതുകൊണ്ടാണ് നമ്മൾ കച്ചവടം തുടങ്ങിയതെങ്കിൽ ഈ കച്ചവടത്തിന്റെ വർഷം മുറി കൂടാ. ഉദാഹരണം, റബീഉൽ അവ്വലിൽ എനിക്ക് 10 lakh ലഭിച്ചു. ആ 10 lakh കൊണ്ട് ഞാൻ കച്ചവടം ആരംഭിക്കുന്നത് റമദാനിലാണ്, 6 months കഴിഞ്ഞിട്ട്. എന്നാൽ അടുത്ത ഒരു 6 months കൂടി കഴിയുമ്പോൾ റബീഉൽ അവ്വൽ വരും. ആ റബീഉൽ അവ്വലിലാണ് എന്റെ ഈ റമദാനിൽ തുടങ്ങിയ കച്ചവടത്തിന്റെ വർഷം മുറി കൂടുന്നത്. അന്ന് ഞാൻ ഷോക്കെടുപ്പ് നടത്തി, എത്ര സംഖ്യയുടെ 10 lakh എന്നുള്ളത് നോക്കണ്ട, ചരക്ക് എത്രയുണ്ടോ അതിന് കൊടുത്താൽ മതി. ആ ചരക്കില് കടത്തിനിറക്കിയതുണ്ട്, ഇന്നലെ തന്നെ കടത്തിനിറക്കിയതാണ്, ഇന്നാണ് വർഷം മുറി കൂടിയത്. ഇന്നലെ മിന്നാനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ക്രെഡിറ്റ് ഇറക്കിയിട്ടുണ്ട്, അതും കൂട്ടാം. അപ്പൊ കടത്തിനിറക്കിയതാണോ അല്ലേ എന്ന് നോട്ടില്ല, വളരെ വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട ഫുഖഹാ
അത് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കടത്തിലിറക്കിയതാണെങ്കിലും ചരക്ക് നമ്മുടേതായത് കൊണ്ട് നമ്മൾ അതിനകത്ത് കാത്തു കൊടുക്കണം. അപ്പോൾ അവിടെ മറ്റൊരു കാര്യമുണ്ട്, വക്കീൽ ഏജൻസി. നമ്മൾ വലിയ വലിയ കമ്പനികളുടെ ഏജൻസി ആയിട്ട് പ്രവർത്തിക്കും. അപ്പൊ നമ്മുടെ കടയിൽ കമ്പനി കൊണ്ടുവന്ന് സാധനം വെച്ചു തരുന്നു, വിൽപ്പന നടത്തിയാൽ നമുക്ക് അതിന് കമ്മീഷൻ തരുന്നു, വിൽപ്പന നടത്തിയില്ലേ അവർ തിരിച്ചുകൊണ്ടു. എല്ലാ ഉത്തരവാദിത്വം അവർക്കാണ്. നമ്മുടെ സോപ്പ് അവർ ഉപയോഗപ്പെടുത്തുന്നത് അത് വിറ്റുകൊടുക്കാനുള്ള ഒരു ഏജൻസി എന്നുള്ള നിലയിൽ മാത്രമാണ്. എങ്കിൽ ആ സാധനങ്ങളെ നമ്മുടെ ചരക്കിന്റെ കൂടെ ചോക്കെടുപ്പെടുത്തണ്ട, അതിന്റെ കാത്ത് കമ്പനിയാണ് നൽകേണ്ടത്. നിബന്ധന ഉണ്ട് കമ്പനി നൽകണമെങ്കിൽ തന്നെ അങ്ങനെ എന്നുള്ള നിബന്ധന വേറുണ്ട്. അത് പറയുമ്പോൾ പിന്നെ അങ്ങോട്ടോ പോകും, പിന്നെ നമ്മൾ അതിന് കൊടുക്കും. അപ്പൊ ഒരു സോപ്പിൽ തന്നെ ചിലപ്പോ രണ്ട് നിരക്കിന്റെ തിരക്കിൽ നിന്നോ, നമ്മൾ കടത്തിലിറക്കിയ നമ്മുടെ സ്വത്ത് ഉണ്ടാവും, അത് നമ്മൾ കണക്ക് കൂട്ടി കൊടുക്കണം. ഏജൻസി എന്നുള്ള നിലയിൽ, ഒരു വക്കീൽ എന്നുള്ള നിലയിൽ നമ്മൾ വിൽപ്പന നടത്തുന്നു, നമുക്ക് കമ്മീഷൻ തരുന്നു എന്നുള്ള അർത്ഥത്തിലുള്ളത് അവർ റിട്ടേൺ ചെയ്യും അവരുടെ സ്വത്ത് അത് വിറ്റിട്ടില്ലെങ്കിൽ. അങ്ങനത്തതുണ്ടെങ്കിൽ അത് നമ്മുടെ ചരക്കിന്റെ കൂട്ടത്തിൽ കണക്കെടുപ്പ് നടത്തേണ്ടതില്ല. ഇങ്ങനെയാണ് ആവശ്യം. മറ്റൊന്ന്, നമ്മൾ തുടങ്ങാൻ ഉപയോഗിച്ച പണം ആദ്യമേ ദക്കാത്തിന് പറ്റിയ സംഖ്യ അല്ല, കുറഞ്ഞ സംഖ്യ. ദക്കാത്ത് കൊടുക്കാൻ പര്യാപ്തമായ സംഖ്യ ഒന്നുമില്ല നമ്മൾ തുടങ്ങിയ സംഖ്യ. എങ്കിൽ അതിന്റെ വർഷം തുടങ്ങുന്നത്, ഉദാഹരണത്തിന് ഒരു 25,000 രൂപയ്ക്ക്, 25,000 രൂപയ്ക്ക് ഇപ്പൊ എന്ത് ബിസിനസ് നടത്താൻ നോക്കും. ബിസിനസ് ഇഷ്ടം പോലെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇഷ്ടം പോലെ ബിസിനസ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് തുടക്കി നോക്കുക, ഈ 25,000 ബിസിനസ് തുടങ്ങുന്നത്. പൈന്റ് കച്ചവടക്കാര് പോലെ പൈന്റ് അടിക്കാൻ വേണ്ടി ഒരാള് ജോലി ഏറ്റ്, അയാളെ പൈന്റ് ഞാൻ കൊണ്ടുവരാം, അതിന് അയാൾ പൈന്റ് കൊണ്ടുവന്ന് എന്നിട്ട് ആ പൈന്റ് അയാളെ നമുക്ക് വിൽക്കുകയാണ്. അയാൾ അടിച്ചിരുന്നുണ്ട്, അടിക്കണേ നമ്മളെടുത്ത് കൂലി വാങ്ങുന്നുണ്ട്, പൈന്റിന് അയാളെ നമുക്ക് വിൽക്കുകയാണ്. അപ്പൊ പൈന്റ് കച്ചവടക്ക പൈന്റ് അടിക്കാരൻ അതിലൂടെ ഒരു കച്ചവടം നടത്തുന്നുണ്ടോ, അത് കത്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ഒരു വർഷം മുറി കൂടുമ്പോ അവര് കത്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറെ കച്ചവടങ്ങൾ വേറെ നടക്കുന്നുണ്ട് സൈഡായിട്ട്, അത് വേറെ. അപ്പോ ഈ 25,000 രൂപ ആദ്യം ദക്കാത്ത് കൊടുക്കാൻ പര്യാപ്തമായതല്ലാത്തൊരു സംഖ്യയാണെന്ന് വെക്കുക. അതുകൊണ്ടാണ് ഒരാൾ കച്ചവടം തുടങ്ങിയത് എങ്കിൽ ആ കച്ചവടത്തിന്റെ വർഷം മുറി കൂടുന്നത് ഈ കാശ് കൊണ്ട് കച്ചവടം ഉദ്ദേശിച്ച് അവൻ ചരക്ക് വാങ്ങല്ലോ. മാർക്കറ്റ് പോയിട്ട് അൽപ്പായിട്ട് ഷോപ്പ് വാടക എടുത്തിട്ടുണ്ട്, അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കൂട്ടുക അല്ല, അവൻ അങ്ങനെ പണി എടുക്കുന്നുണ്ട്. ഇവൻ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്, അതിന് മുന്നേ കോഴിക്കോട് വന്നിട്ട് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ട് അൽപ്പാൽപ്പായിട്ട് ഇങ്ങനെ എന്താ ഉദ്ദേശം, ഈ കാശ് കൊണ്ട് കച്ചവടം നടത്താനാ ഉദ്ദേശിച്ചിട്ട് ഇങ്ങനെ അൽപ്പാൽപ്പായിട്ട് വാങ്ങി കൊടുത്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഷോപ്പിന്റെ പണിയൊക്കെ കഴിഞ്ഞു, ഇനി ഉദ്ഘാടനം നടത്തണം, അതിനിപ്പം മന്ത്രിയെ കിട്ടണം, അല്ലെങ്കിൽ വിസ്താരം കിട്ടണം, അപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ടാ വീണ്ടും കിട്ടുന്നത്. സാധനം ഇവിടത്തെ റെഡി ചെയ്യുമ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ട്, ഈ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത ഡേറ്റ പോയി ചേർക്കുക അല്ല, റൂം വാടകയ്ക്ക് ഡേറ്റ് ജനുവരി ചെയ്തിട്ട് അതുമല്ല. പിന്നെ ചിലപ്പോ അതിന്റെ മുന്നേ തന്നെ ഇവൻ ഈ ചരക്ക് കച്ചവടത്തിന് ഉദ്ദേശിച്ച് വാങ്ങി വെക്കാൻ എന്നാണോ തുടങ്ങിയത് ആ ഡേറ്റ് ചെയ്തിരിക്കും. അന്ന് മുതൽ ഒരു വർഷം മുറി കൂടി ഈ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് പണിക്കാരൊക്കെ വരുന്നത് കുറെ വൈകി 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 5-6 മാസം കഴിഞ്ഞിട്ടാണ് ഷോപ്പ് ഉദ്ഘാടനം നടത്തുന്നത്. പക്ഷെ അതിന്റെ മുന്നേ സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്, അപ്പൊ അതിന്റെ വർഷം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അത്രയും വിഷയങ്ങൾ പറഞ്ഞ് അതിന്റെ 2.5% ദക്കാത്ത് കൊടുക്കേണ്ടത്. ദക്കാത്ത് കൊടുക്കുമ്പോ നമ്മൾ നികുതി കൊടുക്കുന്നുണ്ട്, ടാക്സ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ജി എസ് ടി കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു ഇതൊക്കെ ദക്കാത്തിലേക്കാണ് വരിക വെച്ചാൽ പോരാ കച്ചവടത്തിന്റെ പറ്റില്ല. ബഹുമാനപ്പെട്ട ഇമാം കമാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, പണ്ട് അങ്ങനെ ഭരണാധികാരികൾ ചുമത്തുന്ന ലെവി ാണെന്ന് കരുതി ഒരാൾ കൊടുത്തു, എന്നിട്ട് അത് ദക്കാത്തിന് മതിയാകോ എന്ന ചോദ്യത്തിന് അത് ദക്കാത്തായിട്ട് മാറൂല. അതെന്തേ കാരണം, ഗവൺമെന്റ് വാങ്ങുന്ന നികുതികള് യഥാർത്ഥത്തില് നമുക്ക് ഗവൺമെന്റ് സുരക്ഷ ഒരുക്കുന്നില്ലേ, നമുക്ക് ഇവിടെ പോലീസുകാരുണ്ട്, നിയമപാലകരുണ്ട്, ഒരിക്കൽ ശമ്പളം കൊടുക്കണ്ടേ, ഗവൺമെന്റ് കൊടുക്കല്ലേ, നമ്മളെ മക്കൾക്ക് വിദ്യാഭ്യാസം അല്ലേ മാഷന്മാർക്കാരെ ശമ്പളം കൊടുക്കുന്നത്.
അപ്പൊ ഈ കാശ് നമ്മളിടത്തിൽ നിന്ന് വാങ്ങുന്ന നികുതി അത് നമ്മുടെ പുരോഗതിക്ക് വേണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ പട്ടാളക്കാരുടെ അതിർത്തി കാക്കുന്ന ഇവരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നിർവഹിക്കാൻ ഗവൺമെന്റിന്റെ വരുമാനം എടുത്താൽ ഇതുപോലുള്ള നികുതികൾ വേണം. അതുപോലെ ഇങ്ങനെയുള്ള ഈ നികുതികളൊക്കെ വേണം എന്റെ ദക്കാത്താണെന്ന് പറഞ്ഞിട്ട് കൂട്ടാൻ പറ്റില്ല. അത് വേറെ തന്നെ അഹിലു ദക്കാത്തിന് കൊടുക്കേണ്ടതാണ് എന്ന് പ്രത്യേകം അതിൽ പറഞ്ഞത് കാണാം. പിന്നീട് ഞാൻ ചുരുക്ക ഒരു ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യണം, സംശയത്തിന് സമയം വേണം. ഇടക്ക് ഒരു വർഷം അപ്പോ ഇടക്ക് ഒരു വർഷം നമ്മുടെ കയ്യിൽ സൂക്ഷിപ്പുണ്ടാവണം പണമാണെങ്കിലും, അതുപോലെ തന്നെ കച്ചവടം ഒരു വർഷം, പിന്നെ ഇങ്ങനെ നീണ്ടു ഒരു വർഷം കൂടുമ്പോഴേ ദക്കാത്തുണ്ടാവുള്ളൂ, നിർബന്ധമാവുള്ളൂ. അപ്പൊ ഇപ്പോ നമ്മള് പറമ്പ് കച്ചവടത്തിൽ റിയൽ എസ്റ്റേറ്റ് ഇപ്പൊ എല്ലാമൊന്നുമില്ല, എന്നാലുണ്ട് അല്ലെ. അപ്പോ അതൊക്കെ യഥാർത്ഥത്തിൽ കച്ചവടം തന്നെയാണ്, ബിസിനസ് തന്നെയാണ്. ഒരു പറമ്പ് വാങ്ങുന്നു, ചിലപ്പോ അതിന്റെ പകുതി വിൽപ്പന എടുത്തിട്ടുണ്ടോ, ബാക്കി എവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ വേറൊരു പറമ്പ് വാങ്ങി. അപ്പൊ ഇതിങ്ങനെ തുടർന്ന് ഇങ്ങനെ പോവാ. അങ്ങനെ ഒരു വർഷം മുറി കൂടുമ്പോ നമ്മൾ വാങ്ങിട്ട സ്വത്ത് മുമ്പ് കിട്ടുമോ എന്നൊന്നും നോക്കണ്ട, വർഷം മുറി കൂടുമ്പോ എത്ര തിരക്കുണ്ട് വിൽക്കാൻ എന്ന് നോക്കിയിട്ട് അതിന്റെ 2.5% തക്കത്തോട്ട് ഇങ്ങനെ വാങ്ങി വിൽപ്പന വാങ്ങി ഇങ്ങനെ വിൽപ്പന ഇങ്ങനെ വിൽപ്പന നടത്തുകയാണ്. അപ്പൊ കച്ചവടം മുറിയില്ല, കച്ചവടം മുറിയും. അപ്പോ ഒരു പറമ്പ് വാങ്ങി വിൽക്കാൻ ഉദ്ദേശിച്ച് വാങ്ങി തന്നെയാണ്, അങ്ങനെ വാങ്ങി അത് വിറ്റു നോക്കുമ്പോ ആകെ വളരെ കുറഞ്ഞ കാത്തു കൊടുക്കാൻ പര്യാപ്തമായ സംഖ്യയൊന്നും ഇല്ല എന്ന് സങ്കല്പിക്കാം. അത്ര ഒരു കാശ് കിട്ടിയിട്ടുണ്ട്. എന്നാ പിന്നെ അവിടെ അത് വിറ്റോടുകൂടെ അത് മുറിഞ്ഞു. ഇനി അതുകൊണ്ട് വേറെ ചെരുക്ക് കൊടുക്കുമ്പോ അത് മുതൽക്കാൻ വേറെ തുടങ്ങി. അതേസമയത്ത് ഈ വിറ്റ കാശ്, ഒരു പറമ്പ് വാങ്ങി വിറ്റ കാശ് തക്കാത്തു കൊടുക്കാൻ പര്യാപ്തമായ സംഖ്യയാണ്, ആ സംഖ്യയോട് വേറെ പറമ്പ് വാങ്ങി. അപ്പൊ കച്ചവടം ഇങ്ങനെ മുറിയാതെ പോവാണ്. അങ്ങനെ ഒരു വർഷം തികഞ്ഞാൽ തക്കാത്തു കൊടുത്തു. നമ്മുടെ കടകളും അങ്ങനെ തന്നെ, കട ഇടക്ക് മൊത്തത്തിൽ കണ്ട ഒരാളാണ് വിറ്റു, അങ്ങനെ ഉണ്ടാവില്ല, ഷോപ്പ് ഒന്നായിട്ടാണ് വിറ്റു, പിന്നെ അയാൾ ആ കാശുകൊണ്ട് വേറെ ഷോപ്പ് വാങ്ങും. അതൊരു കച്ചവടം തന്നെ. ഇവിടെ പിന്നെ റീറ്റെയിൽ കൽപ്പാൽപ്പായി വിറ്റു, ഇത് മൊത്തമാണ് വിറ്റു എന്നുള്ളേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പിന്നെ വേറെ ഷോപ്പ് വാങ്ങി. അപ്പൊ അവിടെ മുറിയുന്നില്ല. ഈ കാശ് ദക്കാത്തിന് പര്യാപ്തമായ തുക ഉണ്ടെങ്കിൽ ഷോപ്പ് വിറ്റ കാശ്, അതുകൊണ്ടാണ് വേറെ ഷോപ്പ് വാങ്ങിയത്, മുറിയില്ല. ഇനിയോ കച്ചവടം നടത്തുന്നതിന്റെ ഇടയിൽ ഇനിയിപ്പോ ആരോഗ്യസ്ഥിതികളൊക്കെ പോയി, ഞാൻ ഈ കച്ചവടം നിർത്തുകയാണ് എന്ന് ഉദ്ദേശിച്ചു. എന്നിട്ട് ഈ ചരക്കുകളോ അത് എന്റെ ഉപയോഗത്തിനാക്കാം, അത് എനിക്ക് വ്യക്തിപരമായിട്ട് ഉപയോഗിക്കാം എന്ന് നിയ്യത്ത് ചെയ്തോ എന്നാ കച്ചവടം അവിടെ മുറിഞ്ഞു. അതാ ഞാൻ ഉപയോഗിക്കാനുള്ളതാണ്, അങ്ങനെ പോയി. അതേ സമയത്ത് കൊറോണ വന്നപ്പോ നമ്മൾ ഷോപ്പ് അടച്ചിട്ടു, ഷോപ്പ് ഇറക്കാൻ പറ്റൂല. അത് നമ്മൾ കച്ചവടം നിർത്തിയതല്ല, അല്ലെങ്കിൽ വലിയ ബന്ധുകൾ പായ്ച്ചകളോ നീണ്ടിരിക്കുന്ന ബന്ധുകളൊക്കെ വരും, ഒക്കെ ഒരേ സ്ഥലമുള്ള ബന്ധമാണ്, അത് നമ്മൾ കച്ചവടം നടത്തുന്നു. അതുകൊണ്ട് കൊല്ലം മുറിയോ? കൊല്ലം മുറിയില്ല. നമ്മളെ എന്തെങ്കിലും ഒരു വിവാഹ പാർട്ടി സർക്കാർ എന്തുണ്ടായി, നമ്മൾ ഒരാഴ്ച അടച്ചിട്ടു, അതുകൊണ്ട് കച്ചവടം മുറിയില്ല. അത് ഈ കൊറോണ കാലത്ത് ചിലരോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ കൊറോണക്ക് ഇങ്ങനെ അടച്ചിട്ടല്ലേ, ചടച്ചിട്ടാലും ഇനി തുറന്നാ കച്ചവടം നടത്തുന്ന ഉദ്ദേശത്തിന് ചരക്ക് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കണം. അപ്പൊ ചരക്കിന്റെ 2% ചെയ്തോണോ കൊടുത്തോണം. അപ്പൊ ലാഭം ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല നോട്ടം, ചരക്ക് ഇത്രയും സംഖ്യക്കുണ്ടോ എങ്കിൽ തക്കാത്ത് കൊടുക്കണം, അല്ലെ ലാഭം ഉണ്ടെങ്കിലും തക്കാത്ത് കൊടുക്കണ്ട എന്നുള്ളതാണ്. ലാഭം ഉണ്ടോ ഇല്ലേ എന്നുള്ളതില്ല. ഇനി നമ്മള് ഞാൻ പറഞ്ഞു ചരക്ക് നമ്മള് നോക്കണം കടയില്. അപ്പൊ ഏകദേശം ഒരു 100 രൂപയുടെ ചരക്കുണ്ട് വിൽപ്പന ചെയ്യണം, അതില് കുറെ ചരക്ക് വിറ്റ് പോയ കാശ് കിട്ടാണ്ട്, അങ്ങനെ ഉണ്ടാവുള്ള കുറ്റികൾ ഉണ്ടാവും, നമുക്ക് ലൈനിൽ കാശ് കിട്ടാണ് കുറെ, അത് ഈ ചരക്കിന്റെ കൂട്ടത്തിൽ കിട്ടാനുള്ളത്. അതുപോലെ തന്നെ ഈ കച്ചവടത്തിലായിട്ട് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാശ് വലിപ്പിലുണ്ടാവും, നമ്മുടെ വീശയിലുണ്ടാവും, അക്കൗണ്ടിലുണ്ടാവും. ഇതെന്തിനു വെച്ചതാണ്? ഇതിലേക്ക് ഇങ്ങനെ കമ്പനികളിൽ നിന്നൊക്കെ സാധനം ഇറക്കാനാണ്, എന്നിട്ട് അതിനിങ്ങനെ അയച്ചു കൊടുക്കലാണ്, അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യലാണ്. അപ്പൊ ഈ കാശുകളൊക്കെ യഥാർത്ഥത്തില് ഈ കച്ചവടവുമായി ബന്ധപ്പെട്ട് മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഷോപ്പിലുള്ള ചരക്ക് മാത്രമല്ല, ആ ചരക്കും കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന പണങ്ങളൊക്കെ അതിൽ കൂട്ടണം. അതിന്റെ 2% എന്ത് ചെയ്യണം? കൊടുക്കേണ്ടത് കേവല ചരക്കിന്റെ. അപ്പൊ പിന്നെ ഹോട്ടൽ കച്ചവടക്കാര്, ബൂഫിയ കഫ്തീരിയ പോലുള്ള കച്ചവടക്കാര്, അവരൊക്കെ പുസ്തകം നല്ല കച്ചവടം നടക്കുന്നുണ്ട്. വർഷം മുറി കൂടുമ്പോ 4 വൈദ്യചാക്ക് ഉണ്ടാവും, പിന്നെന്താണ് വിൽപ്പന തിരക്കായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. വളരെ പറഞ്ഞ ഇപ്പൊ കുറച്ച് പിന്നെ ഈ തല്ലാത്ത കോഴികളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കോഴി ഉണ്ടാവും, പെപ്സി ഉണ്ടാവും, പിന്നെ മിനറൽ വാട്ടറുകളൊക്കെ കുറച്ചുണ്ടാവും, അതൊക്കെ പാടെ കണക്ക് കൂട്ടിട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ. അല്ല, അവര് നിത്യേനം സാധനങ്ങൾ ഇറക്കാൻ വേണ്ടി ഒരു സംഖ്യ
ഈ കച്ചവടത്തിൽ മറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാശുണ്ടോ? വലിയ വലിയ ഹോട്ടലുകളൊക്കെ ആണെങ്കിൽ കാശ് എത്ര, സാധനങ്ങൾ എത്ര വേണം? അപ്പൊ ആ കാശുകളും കൂടി കൂട്ടണം. കേവലം നമ്മളെ സ്റ്റോക്ക് റൂമിലുള്ള ഈ ചരക്കുകൾ മാത്രം കൂട്ടിയാൽ മതിയാവില്ല. അപ്പൊ അവരും അതുപോലെ ചെയ്യേണ്ടി വരും. മറ്റൊന്ന്, ഇനി ഈ ചരക്കിന്റെ കൂടെ എന്റെ അടുക്കൽ ഒരു 10 ലക്ഷം ഉണ്ടായിരുന്നു, അതിൽ 5 ലക്ഷത്തിനാണ് ഞാൻ കച്ചവടം തുടങ്ങി, ബാക്കി 5 ലക്ഷം അവിടെ ഉണ്ട്. കച്ചവടം എന്തോ സംഗതിയാല് 3-4 ലക്ഷം ഡെക്കറേഷൻ ഒക്കെ ആയി 2 ലക്ഷം ചരക്കിറങ്ങി, അതെന്തോ പൊളിഞ്ഞു, അവസാനം ഒരു 10-25 റുപ്യന്റെ ചരക്ക് അതിലുള്ളൂ എന്ന് വെക്കുക. അതിന് തക്കാത്തില്ലല്ലോ, പക്ഷെ ബാക്കി ഒരു 5 ലക്ഷം അവിടെ ഉണ്ടല്ലോ. അപ്പൊ 5,25,000 മുതലാളി എപ്പോ അതിന് തക്കാത്ത് കൊടുത്തോളൂ. ഈ 25,000 ആ 5-നും കൂടിയിട്ട് 5,25,000 തക്കാത്ത് കൊടുത്തോളൂ. ഒന്നും കൂടി പറഞ്ഞിട്ട് ആ ഭാഗം നിർത്തുക, ഇങ്ങോട്ട് സംശയം ചോദിക്കാം. വേറെ കുറെ വിഷയങ്ങളുണ്ട്, അങ്ങനെ പറഞ്ഞു പോയാൽ ഇത് തക്കാത്തായത് കൊണ്ട് നല്ലോ കുറെ മേഖലകളുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു നോക്കാം. നമ്മള് ദിനേന ഡയറി കുറികൾ ഉണ്ടാവില്ലേ, മാസക്കുറികൾ ഉണ്ടാവും. അതുപോലെ ഇൻവെസ്റ്റ് ചെയ്യുന്നിടത്ത് അങ്ങനെ മാസം മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നോ വരുമാനത്തിൽ നിന്നോ അല്പാൽപ്പായിട്ട് നമ്മൾ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതിന്റെ ഇതക്കാത്ത എങ്ങനെയാണ് എന്ന് ചിലവര് ചോദിക്കാറുണ്ട്. കുറികളൊക്കെ ഒരു 20,000 ഒരു നറുക്കിന് നോക്കുക. അപ്പൊ ഒരൊറ്റ നറുക്കൊണ്ട് അതായിട്ടില്ലല്ലോ, 2 നറുക്കായപ്പോൾ 40,000. ഒരു 600 ഗ്രാം വെള്ളി മാർക്കറ്റിൽ നിന്ന് കിട്ടാൻ പര്യാപ്തമായ തുകയാണ് 40,000 എന്ന് സങ്കല്പിക്കുക എങ്കിൽ നമ്മുടെ ഈ 40,000 തക്കാത്ത് കൊടുക്കാനുള്ള തുക ആയി പര്യാപ്തമായി. അപ്പൊ അവിടെ കുറിച്ചു വെക്കണം ഫെബ്രുവരിയിൽ, അതിന്റെ അറബി നോക്കണം. ആ ഫെബ്രുവരിയിൽ നമ്മുടെ 40,000 ഞാൻ ഇവിടെ കുറിക്ക് ഇവിടെ അടിച്ചു വെച്ചു. അതിന് അടുത്ത ഫെബ്രുവരിന്റെ ഉള്ളിലേക്ക് കുറി കിട്ടി ഞാൻ ചെലവഴിച്ചു പോയാലും കുഴപ്പമൊന്നുമില്ല. 10-50 നറുക്കൊക്കെയുള്ള കുറിയാണെങ്കിൽ ചിലപ്പോ ലാസ്റ്റ് ആയിരിക്കും കിട്ടുക, കാശ് ഇവിടെ അങ്ങനെ സ്റ്റോക്ക് ചെയ്തിട്ട്. അപ്പോ ഈ 20,000 ഞാൻ അടുത്ത ഫെബ്രുവരി വരുമ്പോ അതിന്റെ 2.5% കൊടുക്കണം. ഇനിയോ ഫെബ്രുവരി കഴിഞ്ഞിട്ട് മാർച്ചിൽ ഞാൻ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു 20,000 ഇട്ടിട്ട്. 20,000 സ്വന്തമായിട്ട് അതിന് തെക്കാത്തില്ല, പക്ഷെ ഈ 20,000 സ്വന്തമല്ല, 40,000 അപ്പുറത്തുണ്ട് ഫെബ്രുവരിയിലെ. അപ്പൊ 60,000 60,000 20,000. അപ്പോ ഈ 40,000 ഞാൻ അടുത്ത ഫെബ്രുവരിയിൽ കൊടുത്തു, അടുത്ത മാർച്ചിൽ 20,000 കൊടുക്കണം, 60,000 20,000. അങ്ങനെ ഓരോ മാസം കൂടുന്ന ആഡ് ചെയ്യുന്ന ഈ 20,000 അതാത് മാസം അങ്ങനെ അടുത്ത വർഷം. അപ്പൊ നിത്യേന തെക്കാത്ത എല്ലാ മാസവും തെക്കാത്ത് കൊടുക്കേണ്ടി വരും. എന്നതുപോലെ തന്നെ ബിസിനസ്സുകാരെ ഞാൻ പറഞ്ഞു, വർഷം മുറികൂടുമ്പോ ദക്കാത്ത് കൊടുക്കണം. അത് പിന്തിക്കാൻ പാടില്ല, പിന്തിക്കൽ ഹറാമാ. ദക്കാത്ത് നിർബന്ധമായി കഴിഞ്ഞാൽ സാധ്യമായാൽ ഉടനെ കൊടുത്തോളം, കാരണമില്ല പിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ദക്കാത്ത് നിർബന്ധമാകുക എന്ന് പറഞ്ഞ ഒരു വാജിബ്, ഉടനെ കൊടുക്കുക എന്നുള്ള മറ്റൊരു വാജിബാണ്. ഉടനെ കൊടുത്തോളം, അത് പിന്തിപ്പിക്കാൻ പാടില്ല. അങ്ങനെയെങ്കിൽ എല്ലാവരും ബിസിനസ് തുടങ്ങുന്നത് റമദാനല്ല? അല്ലല്ലോ, എല്ലാവരും കണ്ട റമദാനിൽ ദക്കാത്ത്. റമദാൻ മാസം ദക്കാത്ത് എന്നുള്ള നിലയിൽ റമദാനെ പറ്റി യാതൊരു ബന്ധമില്ല. റമദാൻ മാസത്തിൽ ധർമ്മം വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ ദക്കാത്ത് എന്നുള്ള നിലയിൽ റമദാന്റെ പ്രത്യേകത ഒന്നും. ദക്കാത്ത് നമ്മളെ ബിസിനസിന്റെ ദക്കാത്ത് അല്ലെങ്കിൽ പണത്തിന്റെ ദക്കാത്ത്, എന്നാണോ പണം എന്റെ ഉടമസ്ഥതയിൽ വന്നത് അത് മുതൽ ഒരു വർഷം മുറികൂടിയ ഉടനെ കൊടുത്തോളാം. അങ്ങനെ വരുമ്പോ വ്യത്യസ്ത മുതലാളിമാരുണ്ട്. 1,000 കടകൾ നമ്മൾ ഈ കോഴിക്കോട് അങ്ങാടിയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ പട്ടണങ്ങളിൽ 100-200 കടകളുണ്ടെങ്കിൽ, ആ 100 ആളുകൂടി ഒരേ ദിവസമല്ലല്ലോ കട തുടങ്ങിയത്. വ്യത്യസ്ത ദിവസങ്ങളിലായിരിക്കും അവരുടെ തക്കാത്ത്. അങ്ങനെ വ്യത്യസ്ത ദിവസങ്ങളിൽ 2.5% സമൂഹത്തിലേക്ക് ഇങ്ങനെ ഒഴുകുന്നു. നോക്കിയാൽ അതിന്റെ സൗന്ദര്യം, അത് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറാതെ ഒരു കുട്ടി ഉണ്ടാവില്ല. ഇങ്ങനെ കൃത്യമായ രൂപത്തിൽ തക്കാത്ത് കൊടുക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം അതിന്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താറുണ്ട്, ഈ നമുക്ക് ചോദ്യത്തിരുത്തിലേക്കും കൂടി എങ്ങനെയാണ് കിടക്കാം സംശയത്തിലേക്കും അതിന്റെ ഇടയിൽ. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട MLA, അതിനുവേണ്ടി ബഹുമാന ദിവസം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയങ്കരനായ അധ്യക്ഷൻ ശിഹാബ് സഖാഫി, സ്വാഗത ഭാഷണം നടത്തിയ ഇസ്മായിൽ കനാശേരി, മുഖ്യ പ്രഭാഷണം നടത്തുന്ന മുഹിയുദ്ദീൻ സഹജി കൊട്ടുകര, നാസർ സഖാഫി, സയ്യിദ് മുല്ലക്കോയത്ത് മുല്ലക്കോയ, അബ്ദുറഹിമാൻ, ഉമർ മായനാട് നിസാറത്തിലുള്ള തുടങ്ങി സ്റ്റേജിലും എൻ്റെ മുൻവശത്ത് വിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കൾ, വളരെ ഗൗരവതരമായ
പണ്ഡിതോചിതമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സദസ് എന്ന നിലക്ക് തന്നെ കാര്യമായി ഇവിടെ സംസാരിക്കാനുള്ള യോഗ്യത എനിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്. എങ്കിലും റമദാന്റെ തൊട്ട് മുമ്പ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നടക്കുന്ന ഒരു ആധികാരിക പഠന ക്ലാസ് എന്ന നിലക്ക് ഇത് നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മളൊക്കെ പാരമ്പര്യമായി മുസ്ലിങ്ങളാവുകയും നമ്മുടെ നാടിലും അതുപോലെ തന്നെ നമ്മുടെ മഹല്ലത്തുകളിലുമൊക്കെയുള്ള ആചാരങ്ങൾക്കനുസരിച്ച് സമ്പ്രദായങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ പൂർവീകർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തു വരുന്ന പല കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതൊക്കെ തെറ്റാണ് എന്ന് പലപ്പോഴും നമുക്ക് ബോധ്യം വരും. പക്ഷെ തിരക്ക് പിടിച്ച നമ്മുടെ ജീവിതത്തിനിടയിൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ പഠനം നടത്താനും അല്ലെങ്കിൽ കൂടുതൽ വായിച്ചു പഠിക്കാനൊന്നും നമ്മളിൽ പലർക്കും സാധിക്കാറില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇതിലേറെ ഗൗരവതരമായ ഒരു വിഷയം നാം ബന്ധപ്പെടുന്ന ഓരോ മേഖലകളിലും ആ മേഖലകളിൽ നമുക്ക് തക്വയോടുകൂടി ഇടപെടാൻ സാധിക്കുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ കാര്യത്തിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ അല്ലെങ്കിൽ വ്യവസായിയെന്നോ അല്ലെങ്കിൽ പാവപ്പെട്ടവനെന്നോ ഒരു വ്യത്യാസമില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരു തൊഴിലാളി തൊഴിൽ ചെയ്യുമ്പോൾ അതിനോട് അവൻ പുലർത്തേണ്ട കടമകൾ, അതിൻ്റെ ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളുണ്ട്. ഒരു മുതലാളി തൊഴിലാളിയോട് എങ്ങനെ പെരുമാറണം, എങ്ങനെയൊക്കെയാണ് സഹവസിക്കേണ്ടതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഒരു അധ്യാപകർ വിദ്യാർത്ഥികളോട് എങ്ങനെ പെരുമാറണം, വിദ്യാർത്ഥി അധ്യാപകരോട് എങ്ങനെ പെരുമാറണം, ഗുരുശിഷ്യ ബന്ധം, അതുപോലെ തന്നെ മാതാപിതാക്കളുമായുള്ള ബന്ധം, ഇക്കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊക്കെയും വളരെ പ്രധാനമായ ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വേഷത്തിലല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലാണ് കുടികൊള്ളുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. വേഷം കൊണ്ട് അല്ലെങ്കിൽ കൃത്യമായി വാങ്ങു കൊടുക്കും നിസ്കരിക്കുന്നത് കൊണ്ട് മാത്രം നമ്മുടെ യഥാർത്ഥ വിശ്വാസിയാണെന്ന് നമുക്ക് ഒരിക്കലും തന്നെ പറയാൻ കഴിയില്ല. തഖ്‌വയാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. തഖ്‌വ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ഒരു സംഗതി ചെയ്യുമ്പോഴും അവിടെ അവരെ പുലർത്തുന്ന സൂക്ഷ്മതയാണ് തഖ്‌വയായി പരിഗണിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ഒരു അധ്യാപകനായാലും അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു തൊഴിലാളിയായാലും മുതലാളിയായാലും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായാലും ശരി, ആ കാര്യത്തിൽ തെക്കുവയോടുകൂടി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കൂടുതൽ വളരെ വ്യക്തമായി നമ്മൾ പറഞ്ഞ ഒരു കാര്യമില്ല, ഇപ്പം തെക്കൂരമാരാധിക്കാറുണ്ട്, നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയരുത് എന്ന് ശക്തമായി തന്നെ നമ്മോട് ആജ്ഞാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ രീതിയിൽ നമ്മൾ ഓരോരുത്തരും നാം ബന്ധപ്പെടുന്ന മേഖലകളിൽ സൂക്ഷ്മത പുലർത്തുകയും പരമാവധി ആ രംഗം ശുദ്ധമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്താൽ സ്വാഭാവികമായി നമുക്ക് അതിൻ്റെതായ പ്രതിഫലം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കച്ചവടക്കാരൻ ഒരു നല്ല കച്ചവടക്കാരനായി മാറുക, ഒരു പൊതുപ്രവർത്തകൻ നല്ല പൊതുപ്രവർത്തകനായി മാറുക. നമുക്കറിയാം മാലിക് ദിനാറും ഏതാനും സഹാബത്തുകളും കേരളത്തിൽ വന്നപ്പോൾ ഇതുപോലെ മൈക്ക് വെച്ച് പ്രബോധനം നടത്തുകയായിരുന്നില്ല അവർ ചെയ്തത്. അവർ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർ കച്ചവടം ചെയ്യുകയും അവർ ജീവിതത്തിൽ പുലർത്തിയ സൂക്ഷ്മതയും സത്യസന്ധതയുമാണ് അന്ന് ഇവിടെ ഉണ്ടായിരുന്ന മറ്റ് സമുദായങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ ഏറ്റവും കാരണമായിരുന്നത് എന്നൊരു യാഥാർത്ഥ്യമാണ്. അവരാരും ഇങ്ങനെ പ്രബോധനം നടത്തിക്കൊണ്ടായിരുന്നില്ല. അപ്പൊ സ്വാഭാവികമായും നമ്മൾ ഓരോരുത്തരും നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത ശൈലിയെ പൊതുസമൂഹം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധം നമുക്കുണ്ടാകണം. ആ ഒരു രീതി നമുക്കൊക്കെ ഈ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് റമദാനിന്റെ തൊട്ട് മുമ്പുള്ള ഈ SYS സംഘടിപ്പിച്ചിട്ടുള്ള ഈ എയ്റ്റ് കോൺഫറൻസ് എന്തുകൊണ്ടും സാന്ദർഭികമായി ഏറ്റവും നല്ല വർത്തമാനകാലത്തിന് യോജിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കണമെന്ന് നേരത്തെ തീരുമാനിച്ചു പോയതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന അള്ളാഹുവിന്റെ പേരിൽ ഞാൻ ഇതിന്റെ ഉദ്ഘാടന ക്രമം നിർവഹിച്ച് അറിയിച്ച് ഞാൻ അവസാനിക്കും. ഒന്ന് രണ്ട് കാര്യം പെട്ടെന്ന് ഓർമ്മപ്പെടുത്തി സംശയം ചോദിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ തേങ്ങക്ക് അതുപോലുള്ള മറ്റു കുറെ സാധനങ്ങൾക്ക് നേർക്ക് നേരെ അതിനിത് കത്തില്ല എന്നാണ്. അതേസമയത്ത് കച്ചവടം ചിലക്കാക്കിയാൽ ഉദാഹരണത്തിന് ഒരാള് തേങ്ങാ കച്ചവടം നടത്തി, എല്ലാവരും പറമ്പിൽ നിന്ന് തേങ്ങ അയാൾ വാങ്ങുന്നു വിൽക്കാൻ വേണ്ടി അത് തേങ്ങാ കച്ചവടം നടത്താൻ നമ്മൾ സാധാരണ കത്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ
പിന്നെ യൂസ്ഡ് കാറുകൾ വാങ്ങിയിട്ട് വാഹനങ്ങൾ കാറിന് തക്കാത്തില്ല, പത്തെണ്ണെങ്കിൽ ഒന്ന് തക്കാത്തുന്നില്ല, ഓട്ടോറിക്ഷ പത്തെണ്ണെങ്കിൽ ഒന്ന് തക്കാത്തില്ല. അതേസമയത്ത് ഇങ്ങനെ പഴയ കാറുകൾ വാങ്ങി വിൽപ്പന നടത്തുകയാണ്, അതായത് കച്ചവട അച്ചരക്കിന്റെ തക്കാത്ത് എന്നുള്ള നിലയിൽ അവർ തക്കാത്ത് കൊടുക്കേണ്ടിയിരുന്നു. അതുപോലെ ഒരാള് റൈസ് മില്ല് നടത്തുന്നുണ്ട്, അവിടെ അരി അദ്ദേഹം തന്നെ വാങ്ങുകയാണ്, ആളുകൾ കൊണ്ടുവന്നത് പൊടിച്ചു കൊടുക്കല്ല, അയാൾ തന്നെ അരി വാങ്ങുന്നു. ഇപ്പൊ ഇവിടെ മാർക്കറ്റിലൊക്കെ നമുക്ക് പൊടികൾ കിട്ടും ഓരോ കമ്പനിയിലും, അവര് തന്നെ അരി വാങ്ങിയിട്ട് ആ അരി പൊടിച്ചയാൾ വിൽക്കുക. അപ്പൊ ഈ അരി വാങ്ങുന്നത് എന്തിനാണ്? വിൽക്കാൻ വേണ്ടിയാണ്. അത് പൊടിച്ചു എന്നേ ഉള്ളൂ, ആ സാധനം മാറുന്നില്ല. അതേസമയത്ത് സാധനം മാറുകയാണെങ്കിൽ അവിടെ കച്ചവടത്തിന്റെ തക്കാത്തുണ്ടാവും. ഇവിടെ സാധനം മാറാത്തത് കൊണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം മാറുന്നില്ല എന്നർത്ഥം. അരി പൊടിയായിട്ടുള്ളൂ, അരിപ്പൊടിയായിട്ടുള്ളൂ. അതുപോലെ തന്നെ കൊപ്പര വാങ്ങിയിട്ട്, എള്ള് വാങ്ങിയിട്ട് അത് ചക്കിലാട്ടിയിട്ട് എണ്ണ വിൽക്കുക, ഇതക്കാത്ത് കൊടുക്കേണ്ടി വരും. എണ്ണ കമ്പനികൾ ഒക്കെ ഇതക്കാത്ത് കൊടുക്കുന്നത്. അതായത് ഈ വാങ്ങുന്ന എള്ളില് എണ്ണ ഉണ്ട്, കൊപ്പരയിൽ എണ്ണ ഉണ്ട്, അതിലുള്ളത് വിറ്റിയെടുക്കുക എന്ന് മാത്രം. അതുകൊണ്ട് ഇത് വാങ്ങുമ്പോ തന്നെ വാങ്ങി നേരത്തെ ബിൽഡിങ്ങിന്റെ വാടക വിൽക്കുന്നത് പോലെ അല്ല. അതേസമയത്ത് ഒരാള് എള്ള് വിത്ത് വാങ്ങി എന്നിട്ട് അത് മുളപ്പിച്ചു, മുളപ്പിച്ച് അത് ചെടിയായി, അതിൽ നിന്ന് എള്ളുണ്ടായി, അതാട്ടി കൊടുക്കുമ്പോ അയാൾ കച്ചവടത്തിന്റെ തക്കാത്ത് കൊടുക്കണ്ട. കാരണം അയാള് വാങ്ങിയ സാധനം അല്ല ഇപ്പൊ വിൽപ്പനത്തിന്. പരുത്തിക്കുരു വാങ്ങി അത് ചെടിയാക്കിയിട്ട് അത് ചെടി ഉണ്ടായി അതിനുള്ള കുരുന്ന് വരുത്തി എടുത്തിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? അതുപോലെ സിമെന്റ് കമ്പനി അസംസ്കൃത വസ്തുക്കള് പിന്നെ മെറ്റീരിയൽ അവര് വാങ്ങി എന്നിട്ട് അത് പൊടിച്ച് സിമെന്റ് ആക്കി വിൽക്കുകയാണെങ്കിൽ അതിന് കച്ചവടത്തിന് തക്കാത്ത് കൊടുക്കേണ്ടി വരും. അതേസമയം അത് അവരുടെ ഭൂമിയിൽ നിന്ന് കളിച്ചെടുക്കുന്ന ഈ ഗ്ലങ്കർ പോലുള്ള സാധനങ്ങളൊക്കെ അവരുടെ ഭൂമിയിൽ നിന്ന് കളിച്ചെടുത്തിട്ട് അത് പൊടിച്ചിട്ട് സിമെന്റ് ആക്കി വിൽക്കുകയാണെങ്കിൽ അവിടെ കച്ചവടത്തിന് തക്കാത്ത് വേണ്ട. ഇങ്ങനെ അതും തിരിച്ചു മനസ്സിലാക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ അതുപോലെ നടക്കുന്നുണ്ട്, അത്തരം വിഷയങ്ങളൊന്നും. മറ്റൊന്ന്, നമുക്ക് കിട്ടാനുള്ള കടത്തിന്റെ തക്കാത്ത് നമ്മുടെ കയ്യിൽ തന്നെ വേണമെന്ന് നമ്മൾ ഉടമസ്ഥനാണ്. ആ കിട്ടാനുള്ള കടത്തിന്റെ തക്കാത്ത് കൊടുക്കണം എല്ലാവർക്കും അറിയാം. പക്ഷെ അതിന്റെ വർഷം, കടം കടുത്തത് മുതൽ ഒരു വർഷമല്ല, നമ്മുടെ കയ്യിൽ ഒരു തുക വന്ന് ആറു മാസം കഴിഞ്ഞിട്ടാണ് കടം കൊടുത്തത്. എന്നാലോ ഒരു ആറു മാസം കൂടി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ വന്നതിന് ഒരു വർഷമായി, ഉടനെ തക്കാത്ത് കൊടുത്തു കൊടുക്കണം. ഉടനെ കൊടുക്കാൻ ഞാൻ പറഞ്ഞത് ഇയാള് ഏത് സമയത്ത് ചോദിച്ചാലും റിട്ടേൺ തരാൻ തയ്യാറാണ്, തിരിച്ചു തരാൻ തയ്യാറാണ്. അങ്ങനത്തെ സ്വത്ത് നിങ്ങൾ എപ്പോ വേണമെങ്കിലും ചോദിച്ചോളി എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഒരു ലക്ഷം കടമാണ്, നമുക്ക് ആവശ്യമില്ലാത്തോണ്ട് വാങ്ങാതിരിക്കുക. വർഷം മുറി കൂടിയിട്ടുണ്ടോ ഇതൊക്കെ നമ്മൾ ഉടനെ കൊടുത്തോളൂ, അത് കാശ് വാങ്ങിയാലും ഇല്ലെങ്കിൽ അല്ല. രണ്ട് വർഷം എന്ന് പറഞ്ഞിട്ട് അവധി നിശ്ചയിച്ചു കൊടുത്ത കടമാണ്, അത് ആ രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി? കൊടുത്താൽ മതി. പക്ഷെ മുൻകാല പ്രാബല്യത്തിൽ കൊടുക്കണം, അല്ല നമ്മളെ കീശയിൽ നിന്ന് ഉടനെ എടുത്തു കൊടുക്കുകയാണെങ്കിൽ കൊടുക്കും ചെയ്യാം. ചില ആളുകളുടെ കടം വാങ്ങി തരാ 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 എന്നിട്ട് നമ്മള് കടൽപ്പുറത്ത് പോയാൽ മതി, തരാ കഴിയുന്നില്ല. അതങ്ങനെ അപ്പൊ അത് ഉടനെ കൊടുക്കണം എന്ന് പറയാൻ പറ്റും ഇല്ല. കിട്ടിയതിന് ശേഷം മുൻകാല പ്രാബല്യത്തിൽ എന്ത് ചെയ്യണം? കൊടുക്കേണ്ടത്. ഇത്തരം വിഷയങ്ങളാണ് ഈ അവകാശികൾ. അതുപോലെ ഫക്കീറി മിസ്കിൻ ഇന്നമ സദഖാത്തിൽ ഫുഖറായി വൽ മസാകിൻ വൽ ആമിലീന അലൈഹാ മുഅല്ലഫത്തുൽ ഫിരഖാ. അങ്ങനെ പരിശുദ്ധ ഖുർആൻ എട്ട് ടീമിനെ പറഞ്ഞു, അതിൽ നാല് ടീമിനെ പറഞ്ഞുകൊടുത്ത് ഇന്നമ സദഖത്തു ലിൽ ഫുഖറായി. അതിന് ലീ എന്ന് പറഞ്ഞ അറബ് ഭാഷ പ്രകാരം മിൽക്ക് ഉടമസ്ഥതയുടെ. അപ്പൊ ഫക്കീറി മിസ്കിൻ, ഫക്കീറി മിസ്കിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അവന്റെയും അവന്റെ ആശ്രിതരുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഇതിനുള്ള വരുമാനം തീരല്ല. അയാൾ ഫക്കീർ, ദരിദ്രൻ അല്ല, ഉണ്ട് കിട്ടുന്നത് തികയുന്നില്ല. ഉദാഹരണത്തിന് അയാൾക്ക് ഒരു ബസ്സുണ്ട്, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതിൽ നിന്ന് തൊഴിലാളികളുടെ കാശൊക്കെ കൊടുത്ത് ബാക്കിയുള്ള കാശ് കൊണ്ട് അയാളുടെയും ആശ്രിതരുടെയും ചെലവിൽ തികയുന്നില്ല എങ്കിൽ അയാൾ മിസ്കീനാണ്. ഇതൊക്കെ അവകാശം ബസ്സുള്ള മുതലാളി ഖുർആൻ പറഞ്ഞില്ലേ കപ്പലുള്ള അത് പറ്റി മിസ്കിമാര് പറഞ്ഞു. അപ്പൊ മുതലുണ്ടോ അല്ലെങ്കിൽ മുതലാളിയാണ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല. അതേസമയത്ത് ഒരാളെടുത്ത് ഒന്നും സ്വത്തൊന്നുമില്ല, പക്ഷെ അയാൾ ആരോഗ്യം വരാം, അയാൾക്ക് യോജിച്ച ജോലിയുണ്ട്, ജോലി എടുക്കാനുള്ള കഴിവുണ്ട്, ജോലി ഉണ്ട് താനും. അങ്ങനെ ആ ജോലി എടുത്തിട്ട് കിട്ടുന്ന കൂലി അയാളുടെയും ആശുപത്രിയുടെയും വരുമാനത്തിന് തികയുന്നുണ്ടോ? അയാള് സക്കാത്ത് വാങ്ങാൻ പാടില്ല. അതാണ് സിലാബിന് സക്കാത്ത് വാങ്ങാൻ പറ്റും മുതലാളിയാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഉംറുൽ ഖാലിബ് എന്ന് പറയും, ഉംറുൽ ഖാലിബ് പറഞ്ഞ ശരാശരി ആയുസ്സും, അത് 60 കൊല്ലമാണ്, 60 വയസ്സാണ് എന്നൊക്കെയാണ് ഫുഖഹായുടെ ഒരു പറഞ്ഞത്, ഏകദേശം 63 വയസ്സ്. അപ്പൊ ശരാശരി ആയുസ് കാലം എന്റെയും ആശ്രിതരുടെയും അടിസ്ഥാന ആവശ്യങ്ങളുള്ള പാർപ്പിടം, അതുപോലെ തന്നെ ഭക്ഷണം, യോജിച്ച മാന്യമായ വസ്ത്രം, അതുപോലെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാകുമ്പോഴുള്ള മരുന്ന്, ഇതിനുള്ള ഒരു വക
എനിക്കില്ലേ, ഞാൻ ഫക്കീറാണ്, മിസ്കീനാണ്, എനിക്ക് സക്കാത്ത്, അയാൾ ഗൾഫിലാണെന്നോ മറ്റെന്തെങ്കിലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, സക്കാത്ത് കൊടുക്കാതിരിക്കണ്ട. നേരെ തിരിച്ച് ഞാൻ പറഞ്ഞു, സക്കാത്ത് കൊടുക്കും. അപ്പൊ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്, ഒരു മാഷാണ്, അദ്ദേഹത്തിന് നിശ്ചയ ശമ്പളം, അയാൾക്ക് വീടില്ല, കിട്ടുന്ന കാശ് കൊണ്ട് അയാൾക്ക് അടിസ്ഥാന ആവശ്യം വീടുണ്ടാക്കണ്ടേ, ആ വീടുണ്ടാക്കാൻ വേണ്ടി അയാൾ കുറെ കടം വാങ്ങിയിട്ടുണ്ട്, ഈ ശമ്പളത്തിൽ നിന്ന് ഒരു വീതം കെട്ട് കൊടുത്താൽ പിന്നെ ചെലവിന് വക തികയുന്നില്ല, അയാൾക്ക് സക്കാത്ത് കൊടുക്കണം. ആ രൂപത്തിൽ നമ്മൾ അന്വേഷിക്കണം ആരാണ് അവർ. നമ്മൾ ബാഹ്യമായി ഇങ്ങനെ നോക്കിയിട്ട് എല്ലാ കൊല്ലം ഇയാൾക്ക് സക്കാത്ത് പറഞ്ഞിട്ട് അയാൾക്ക് അയാളുടെ ആവശ്യങ്ങളൊക്കെ നിറവേറിപ്പോകുന്നുണ്ടോ? നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാട് നമ്മൾ നല്ല അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ഇയാളുടെ അവസ്ഥ എന്താണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി അയാൾക്ക് നമ്മൾ സക്കാത്ത് കൊടുക്കും. ഇനി അങ്ങനെ സക്കാത്ത് നമ്മൾ കൊടുക്കുമ്പോ അത് ഈ വ്യക്തികൾക്ക് ഒരു സ്വയം പര്യാപ്തത വരുന്ന രൂപത്തിലുള്ള ഒരു നാലോ അഞ്ചോ മുതലാളിമാർ ഒരു മഹലിലുണ്ട് നിൽക്കാം, അവർക്ക് യോജിക്കാം. അതെ, നമ്മള് നമ്മളെ മഹലില് ഇന്നാൾക്ക് കുറെ പ്രയാസം, നമ്മള് ഇതക്കാത്ത ഒരു വിഹിതം അഞ്ചാളുടെയും കൂടെ അയാൾക്ക് കൊടുക്കല്ലേ, ഓരോരുത്തരും അയാൾക്കാണ് കൊടുത്തു. നമ്മൾ കമ്മിറ്റി ഒന്നും ഉണ്ടാക്കണ്ട, നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്നതിന് നമ്മൾ എതിർക്കുന്നുള്ളൂ എന്നല്ലാതെ ഒരു വ്യക്തിക്ക് നാലഞ്ച് മുതലാളിമാര് നാട്ടിലുള്ളവര് അയാളുടെ മഹലിലുള്ള ഒരു പാവപ്പെട്ടവരെ കണ്ടെത്തി ഒരു സ്വയം പര്യാപ്തത ഉണ്ടാകുന്ന രൂപത്തിലുള്ള അയാൾക്കൊരു ബിസിനസ് തുടങ്ങാം, ഒരു കട തുടങ്ങാം, ഇല്ല ഒരു പെണ്ണാണ്, ഒരു വിധവയായ സ്ത്രീയാണ്, നല്ലൊരു മെഷീൻ വാങ്ങി കൊടുക്കുക. അതിന് മെഷീൻ നമ്മൾ വാങ്ങി കൊടുക്കണ്ട, ആ പെണ്ണിനെ കാശ് കൊടുക്കുമ്പോൾ പറയാം ഞങ്ങൾ അഞ്ചാളെ ദക്കാത്ത് നിങ്ങൾക്ക് തരുന്ന മെഷീൻ വാങ്ങിക്കൊണ്ട് പോരാ. കാരണം പണത്തിന്റെ തക്കത്ത് പണമായി കൊടുക്കണം, സ്വർണത്തിന്റെ സ്വർണമായി കൊടുക്കണം, നമ്മൾ മെഷീൻ വാങ്ങി കൊടുക്കണ്ട, അവരോട് അത് വാങ്ങാൻ വേണ്ടി പറയും. ഈ രൂപത്തിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കുന്ന ഒരു രൂപത്തിൽ മുതലാളിമാർ, അതിന് മുതലാളിമാർ അങ്ങനെ തയ്യാറാകുന്നില്ലെങ്കിൽ പ്രവർത്തകന്മാർക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റ് ഉണ്ടാക്കുക, അവനവന്റെ ഈ മഹലിലുള്ള പാവങ്ങൾ ആരൊക്കെയാ വേറെ ആയത് ലിസ്റ്റ് ഉണ്ടാക്കുക, എന്നിട്ട് മുതലാളിമാരെ ലിസ്റ്റ് ഉണ്ടാക്കി കോഴിക്കൊണ്ടി കൊടുക്കുകയും ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഈ ആളുകൾക്കൊക്കെ ഒന്ന് കൊടുത്തു നോക്കി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ആ രൂപത്തിൽ ഇത്തരം വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തി മൈക്കെന്ന് കൊടുത്താലും ചോദിച്ചു. കച്ചവടത്തിന്റെ മൂലധനം കണക്കാക്കേണ്ടത് ഞാൻ വാങ്ങിയ വിലയാണോ അല്ലെങ്കിൽ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന വിലയാണോ കണക്കാക്കേണ്ടത്? അത് രണ്ടും അല്ല, നമ്മൾ വാങ്ങിയ പ്രൈസും അല്ല, വിൽക്കാൻ ഇപ്പൊ ഞാൻ 100,000 പറമ്പ് വാങ്ങിയിട്ട് 200,000 കിട്ടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്, കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അത് സാധനങ്ങളായാലും സാധാരണയിൽ ഒരു മാർക്കറ്റ് വിലയുണ്ടോ, ആ മാർക്കറ്റ് വില ഹോൾസെയിൽ വില അല്ലെങ്കിൽ റീറ്റെയിൽ വില അങ്ങനെ പറഞ്ഞുകൂടാ. ആ സ്ഥലത്ത് ഇത് മൊത്തം നമ്മൾ അങ്ങനെ വിൽക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അത് ആളുകൾ വാങ്ങുന്ന ഒരു പ്രൈസ് ഉണ്ടാകും. ഞാനൊരു പറമ്പ് വാങ്ങി, ആ പറമ്പ് വാങ്ങിയപ്പോ അതുപോലുള്ള പറമ്പിന് ആ പ്രദേശത്തൊക്കെ ഒരു മാർക്കറ്റ് വില ഉണ്ടാവുമല്ലോ. അതാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കണക്കെടുക്കുമ്പോ കൂട്ടേണ്ടത്, പ്രൈസ് നിക്ഷേപിക്കുമ്പോ കൂട്ടേണ്ടത്. കേവലം നമ്മൾ വാങ്ങിയ സ്ഥലത്തുള്ള ഹോൾസെയിൽ റേറ്റ് നമ്മൾ കൊണ്ടുവന്ന് അതുമല്ല, എന്നാലോ നമ്മളിവിടെ വിൽക്കുക, അതേസമയത്ത് എം ആർ പികൾ ഉണ്ടാവും, ഈ അധികാരികൾ നിശ്ചയിച്ച ചില സംഗതി അതിലും ഉണ്ടാകും. ചിലപ്പോ ആ എഴുതിയ സ്റ്റീൽ വെച്ച വില ആകൂല നമ്മൾ ചിലപ്പോ വിൽക്കുന്നത്, മാർക്കറ്റിൽ വിൽക്കുന്ന അതിലും കുറഞ്ഞ വിലക്കായി. ഇപ്പൊ 100-200 ഇല്ലാനുള്ള ഈ ചായപ്പൊടി കണ്ടത് അങ്ങനെയൊക്കെ 100-90 വിൽക്കുന്നതാണ്. അപ്പൊ പലതും അടിച്ച വില മാത്രമല്ല. അപ്പൊ മാർക്കറ്റില് സാധാരണയില് ആളുകൾ അത് ആഗ്രഹിക്കുന്ന ഒരു വാങ്ങുന്നൊരു വില ഉണ്ടാവും, അതാണ് എന്ത് ചെയ്യേണ്ടത്, കൂട്ടേണ്ടത്. കാണാൻ പറ്റിയ ഒരു നിശ്ചിത വസ്തുവിനെയാണ് നമ്മൾ വിൽക്കുന്നത് എങ്കിൽ വാങ്ങുന്ന ആൾ അത് കണ്ടിരിക്കണം. ഓൺലൈൻ ബിസിനസ്, അത് നല്ലൊരു ചോദ്യമാണ്. ഓൺലൈൻ ബിസിനസ്സില് രണ്ട് രൂപത്തിലുണ്ട് ഓൺലൈൻ ബിസിനസ്. ഒന്ന്, നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ കാണുന്നു, എന്നിട്ട് ഇന്ന ഇന്ന ആവശ്യങ്ങൾ നമ്മൾ മെസ്സേജ് ചെയ്യാണ്, അല്ലെങ്കിൽ പിന്നെ അതിപ്പോ വാട്സപ്പിലൂടെ ആകാം, അല്ലെങ്കിൽ ഇമെയിലിലൂടെ ആകാം. ഇനിങ്ങനെ കാണുമ്പോ തന്നെ നമ്മൾ ടിക്കറ്റ് കൊടുക്കണ സംവിധാനങ്ങൾ, ഇന്ന ഇന്ന ആവശ്യങ്ങളൊക്കെ, സാധനങ്ങൾക്ക് ആവശ്യമുണ്ട്, അങ്ങനെ അതിന്റെ പ്രൈസും അവിടെ കാണും. ഈ സാധനം പിന്നെ സെയിൽസ്മാനാണ് നമ്മളെ വീട്ടുപടിക്കൽ എത്തിക്കുന്നത്, എത്തിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ നമ്മൾ കാശ് കൊടുക്കുന്നത്. ഈ സെയിൽസ്മാൻ എന്ന് പറഞ്ഞ മുതലാളി ഏൽപ്പിച്ച വക്കീലാണ്. അപ്പൊ അയാൾ സാധനം കൊടുത്തപ്പോ അവിടെ നോക്കി കണ്ടാ മതി, എന്നിട്ട് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഞാൻ ഇത് വാങ്ങി സാധനം കൊടുക്കുന്നു, കാശ് കൊടുക്കുന്നു. അപ്പൊ നമ്മൾ സാധാരണ കച്ചവടം തന്നെ. ഇനി രണ്ടാമത്തത്, ആദ്യം പേ ചെയ്യേണ്ടി വരും ചില കമ്പനികളിൽ. ഇത് വന്നതിന് ശേഷം സാധനം കണ്ടിട്ട് മന്ദൂബിന്റെ കയ്യിൽ, സെയിൽസ്മാന്റെ കയ്യിൽ കാശ് കൊടുക്കുന്നോട്ട് ഇത് ശരിയാണ്. അതിനകത്ത് ചില കമ്പനികളൊക്കെ നമ്മൾ ആദ്യം കാശ് എന്ത് ചെയ്യണം, പേ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോ അവിടെ കച്ചവടം നടക്കുന്നുണ്ടോ, അല്ല കാശ് നമ്മൾ മുൻകൂട്ടി കൊടുക്കുന്നതിന് വിരോധമില്ല, കച്ചവടം എന്ത് ചെയ്താൽ മതി, ഈ ആൾ ഇത് കൊണ്ടുവന്നു വരും. അപ്പോ
നമ്മൾ കച്ചവടം. അപ്പൊ നമുക്ക് ആവശ്യമില്ലെങ്കിലോ, അപ്പൊ അതിനോട് ഒരു ഓപ്ഷൻ വേണം, ഈ കമ്പനിയിൽ ഉണ്ടോ നോക്കണം. സാധനം എത്തിയിട്ട് എനിക്ക് പറ്റില്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷന് കമ്പനി. അങ്ങനെ അധികം ഓൺലൈൻ കമ്പനികൾക്ക് ആ ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ ഇയാൾ തന്നെ കൊണ്ടുപോയിക്കൊള്ളണമെന്നില്ല, അത് പിന്നെ നമ്മൾ അവരിലേക്ക് ഇതേപോലെ നമ്മൾ ഓൺലൈൻ മുഖേന തന്നെ അറിയിക്കണം. അപ്പൊ അവര് വേറെ ആളെ പറഞ്ഞേക്കത് കൊണ്ടുപോകും, അപ്പൊ നമ്മള് കാശ് റിട്ടേൺ ചെയ്യും. അങ്ങനെ ആകുന്നോട്ടും സാധനം കൊണ്ടുവന്ന് നമുക്ക് കാണാനുള്ള അവസരം ഉണ്ട്. ഇനി ഇതൊന്നും ഇല്ല എന്ന് വെക്കുക, കച്ചവടം തന്നെ അവിടെ നിന്ന് റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്ന് വെക്കുക, അങ്ങനെ ഒരു റിട്ടേൺ ഓപ്ഷൻ ഇല്ല എന്ന് നിബന്ധന വെച്ചുകൊണ്ട് സാധനം വിൽപ്പന നടത്തുന്നത് എന്തില്ല, ശറയിൽ അനുവദനീയല്ല. ഏറ്റവും ചുരുങ്ങിയത് ഈ സാധനത്തിനുള്ള അയവുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്യാനുള്ള അവകാശം വാങ്ങിയ ഈ ഉപഭോക്താവിനുണ്ട് എന്നാണ് ഇസ്ലാമിക ശരീഅത്ത്. അങ്ങനെ തന്നെ നമ്മളെ ഇന്ത്യൻ നിയമമൊക്കെ അങ്ങനെ തന്നെയാണ്. അയവുണ്ടെങ്കിൽ ഉപഭോക്താവിന് തിരിച്ച് റിട്ടേൺ ചെയ്യാലോ ഉള്ളത്. അപ്പൊ അതില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉള്ളതുണ്ടെങ്കിൽ അത് പറ്റില്ല. അപ്പൊ കാണും ഇനി അഥവാ ഇതൊന്നും ഇല്ല എന്ന് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഈ സലമു എന്ന് പറയുന്ന ഒരു കച്ചവടം ഉണ്ട് ഇസ്ലാമിക, എന്ന് പറഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ക്വാണ്ടിറ്റിയും ഒക്കെ കൃത്യമായിട്ട് വിവരിക്കുക. സാധനം കാണുന്നില്ലെങ്കിൽ കൃത്യമായിട്ട് വിവരിച്ചുകൊണ്ട് അത് അത്തരം സംഗതികളെ അത് പറ്റുള്ളൂ. നിർണിതമായ ഇത്തരം കാണപ്പെടുന്ന വസ്തുക്കൾ, ഉദാഹരണത്തിന് പരസ്യം കാണും, പ്രീ പബ്ലിക്കേഷൻ പുസ്തകങ്ങൾക്കൊക്കെ അതിന് വില ഇത്ര മുൻകൂട്ടിയെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് വാങ്ങുകയാണ്, സാധനം തന്നെ ഇറങ്ങിയിട്ടുണ്ടാവില്ല ഒരു മാസം മുന്നേ ഒക്കെ. അപ്പൊ നമുക്ക് അതിൽ എന്തുണ്ട്, ഇളവുകളുണ്ട്, അത് പറ്റും. അപ്പൊ 500 പേജിന്റെ ഇന്ന ഇന്ന വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം, അങ്ങനെ അത് കൃത്യമായിട്ട് വിവരിച്ചു അതിന്റെ ഗുണങ്ങളൊക്കെ. സാധനം അവിടെ ഇല്ലാത്തത് കൊണ്ട് മയ്യനായ സാധനമല്ല, നിർണിത സാധനമല്ല, അങ്ങനത്തെ ഒരു പുസ്തകം വിൽക്കുന്നു എന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള സംഗതികൾക്ക് ഉദാഹരണത്തിന് നമുക്ക് കമ്പനിയിൽ പറയാം ഇന്ന ഇന്ന ക്വാളിറ്റിയുള്ള ഒരു കാറ് ഇപ്പൊ നിർമ്മിച്ചിട്ടില്ല, അപ്പൊ അത് മുൻകൂട്ടി ആ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് കാശ് പേ ചെയ്തിട്ട് ഒരു പിന്നീട് നമുക്ക് നിർമ്മിച്ചു തരും. ഇപ്പൊ അവിടെ നിർണിതമായ വസ്തു എന്നുള്ള നിലയിൽ എല്ലാവരും വാങ്ങുന്നത് നേരം വെച്ച് ഷോറൂമിൽ സാധനം ഉണ്ട്, ഉള്ള സാധനം നമ്മൾ കാണാതെ കച്ചവടാക്കി അത് പറ്റില്ല. 500,000 രൂപ ഒരു മുഴുവൻ സ്ഥലം വെച്ച് ലോൺ എടുത്തു, അപ്പൊ 10 ലക്ഷമായിട്ട് പിന്നെ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ട്. ഒരു 10 ആളെ കൂടിയിട്ട് റിലീസ് ആക്കുമ്പോഴേ അതിന് പകുതി ഇൻട്രസ്റ്റ് ആയല്ലോ, ആ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റും? ശരി, മനസ്സിലായ 500,000 നിങ്ങൾ ലോൺ എടുത്തു, പൊരയാണ് നിങ്ങൾ എന്ത് ചെയ്തത്, സെക്യൂരിറ്റി ആയിട്ട് കൊടുത്തത്. അതെ, അങ്ങനെ 500,000 തിരിച്ചടക്കാത്തത് കൊണ്ട് ബാങ്ക് ജപ്തി ചെയ്തു. ജപ്തി ചെയ്യാൻ നോട്ടീസ് ഇപ്പൊ വന്ന് 10 ലക്ഷം പറഞ്ഞു, 500,000 പലിശ കൂടി. അപ്പൊ 10 ആള് കൂടിയിട്ട് അവരെ റിലീസ് ആക്കാൻ വേണ്ടി ഉദ്ദേശിക്കുമ്പോ അതിനിപ്പോ 50,000 രൂപ ഒരാളെ ലക്ഷം വെച്ച് കൊടുക്കുകയാണെങ്കിൽ 50,000 ഇൻട്രസ്റ്റിനേക്കാളും പോവുക. ഇടപാട് തെറ്റാണ് അത്, അല്ല ഒരാൾക്കൊരു വീടും സ്ഥലവും വിത്ത് അയാള് ജപ്തി ആയി പോകും, അവർക്ക് വീടുണ്ടാവില്ല. എന്നിട്ട് ഇതൊരാൾ വാങ്ങുകയാണ്, 10 ലക്ഷത്തിൽ അത് വാങ്ങല്ല, ബാങ്കിൽ കൊണ്ടുപോയി അയാൾ റിലീസാക്കി കൊടുത്തു, ഇവര് സഹായിച്ചു മറ്റേ വ്യക്തി. അപ്പൊ അപ്പൊ 500,000 ഈ 10 ആളുകൾ 50,000 വീതം പലിശക്ക് സഹായിച്ചില്ലേ എന്നാണ് നിങ്ങളെ ചോദ്യം. അങ്ങനെ കുറെ വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന വിഷയം, ഇയാളെ രക്ഷപ്പെടുത്തണല്ലോ, ഇയാളെ രക്ഷപ്പെടുത്തണം. അപ്പൊ ആ രക്ഷപ്പെടുത്താന് ഉള്ള ഒരു മാർഗം, ഇവിടെ ഇപ്പൊ നമ്മൾ നേരെ പലിശക്ക് വാങ്ങാനോ അല്ലെങ്കിൽ പലിശക്ക് കൊടുക്കാൻ ചെയ്യുന്ന ഒരു ഇടപാട് നമ്മൾ നടത്തുന്നില്ല. പലിശ അധികം കൊടുക്കുന്നതും അധികം വാങ്ങുന്നതും അല്ല യഥാർത്ഥത്തിൽ പലിശ എന്ന് പറയുന്നത്. പലിശ എന്ന് പറയുന്ന ഇടപാടാണ്. ചില ആളുകൾ പറയും ഞാൻ പലിശ ഒന്നും എടുക്കാറില്ല, എന്റെ അക്കൗണ്ടിൽ കുറെ പലിശ എടുക്കാൻ എടുത്തോ ഇല്ലേ എന്നുള്ളതല്ല. നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുമ്പോ അവിടെ സേവിങ് അക്കൗണ്ട് ഉണ്ട്, RBIയുടെ ബൈലോ നോക്കിയാൽ അറിയാം ബാങ്കുകളുടെ നിബന്ധനകള് അതിലുണ്ടാവും. നമ്മൾ ഇത്ര ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് ഇത്ര നമുക്ക് എക്സ്ട്രാ തരിക എന്നുള്ള ആ ഫോം ഫില്ലപ്പ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് തുറക്കുന്നത്. അപ്പൊ ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ അത് കടൽ അവിടെ വെക്കുകയാണല്ലോ, വെച്ചാൽ എനിക്ക് ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ ഇത്ര ശതമാനം അധികം തരണം എന്നുള്ള കരാറാണ് നമ്മൾ. ഈ കരാറാണ് യഥാർത്ഥത്തിൽ പലിശയുടെ ഇടപാട്. 1,000 രൂപ ഞാൻ ഒരാൾക്ക് കടം കൊടുത്തു ഒന്നും പറഞ്ഞില്ല, ആളെ തോന്നും തിരിച്ചു തരുമ്പോ 1,200 തന്നു എനിക്ക് വാങ്ങാം എന്നെല്ലാ തെരലും അയാളെ തന്നത് സുന്നത്ത് കൂടിയാണ്. റസൂലുള്ള പറയുന്നുണ്ട് നിങ്ങൾ കടം വാങ്ങിയാൽ നല്ല നിലയിൽ കടം കൂട്ടണം. ഈ നിബന്ധന വെക്കുമ്പോഴാണ്, ഇടപാടിൽ നിബന്ധന വെക്കുമ്പോഴാണ് പലിശ. അപ്പൊ യഥാർത്ഥത്തിൽ ആ പൊരയുടെ ഉടമസ്ഥനാണ് ഇടപാട് നടത്തിയത്, അയാൾ പലിശക്കാരൻ. അങ്ങനെ പലിശക്കാരനായ ആളെ രക്ഷപ്പെടുത്താൻ എന്ത് വഴി,
ആ വഴിയിലാണ് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തത്, അയാൾക്ക് കൊടുത്തത്. അവിടെ കൊടുക്കുമ്പോ ഏറ്റവും നല്ലൊരു മാർഗം, പണ്ഡിതന്മാരെ വേൾഡ് അടിസ്ഥാനത്തിലുള്ള പിബിൾ കൗൺസിലിനുള്ള ചർച്ചയിൽ, ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ, ഈ മുതലാളിമാർക്ക് എങ്ങനെ അക്കൗണ്ടുകൾ ഉണ്ടാവും, അതിൽ പലിശയുണ്ടാവും, ആ പലിശ എന്ത് ചെയ്യണം എന്ന് പലരും ചോദിക്കാറുണ്ട്. രണ്ടൊന്നും കൂടി ഒരു മറുപടി പറയാം. ആ പലിശ എന്ത് ചെയ്യണം, പല മുതലാളിമാരും പറയും എന്റെ അക്കൗണ്ടിൽ കുറെ പലിശ ഒന്നും എടുക്കേണ്ടത്. അപ്പൊ ഞാൻ അതിന് ആദ്യം പറഞ്ഞേ, നിങ്ങൾക്ക് പലിശ ഇടപാടിന്റെ തെറ്റാണ് വേണ്ടിയെങ്കിൽ ആ ഇടപാടുകൾ ക്ലോസ് ചെയ്യണം, എന്നിട്ട് പലിശ രഹിത അക്കൗണ്ട് എന്ത് ചെയ്യണം, എടുക്കണം. അത് പ്രായോഗികമല്ലേ, പ്രായോഗികമാകാനുള്ള കുറെ മാർഗങ്ങളുണ്ട്. അതുകൊണ്ട് അപ്പൊ പിന്നെ ഈ പലിശ ഇനി എന്ത് ചെയ്യും, ഇതുപോലെ പാവപ്പെട്ട ആളുകൾ കടന്നു വെച്ചാൽ കൊടുക്കൂല, പിന്നെ ഇവരിത് വെച്ചിട്ട് കാശെടുക്കില്ല എന്ന് പറയില്ല. അങ്ങനെ വളരെ പ്രയാസപ്പെട്ടിട്ട് ഈ പാവങ്ങള് പണയം വെച്ചുകൊണ്ട് കാശെടുത്തു, അവർക്ക് ഇങ്ങനെ ഇരട്ടിയായിട്ട് ജപ്തിയൊക്കെ വന്നു. എന്നാൽ അവരെ രക്ഷപ്പെടുത്താൻ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള കാശ് അങ്ങോട്ട് നീക്കി കൊടുത്താണ്. യഥാർത്ഥത്തിൽ ചടവ് പ്രകാരം ഇയാൾ 5 ലക്ഷം കൊടുക്കാനില്ല ബാങ്കിൽ. ബാങ്കിന്റെ നിയമപ്രകാരം 5 ലക്ഷം അധികം കൊടുക്കണം, 5 ലക്ഷം ഇയാൾ എടുത്തിട്ടുള്ളൂ, 5 അധികമാണല്ലോ. അത് ബാങ്കിന്റെ നിയമപ്രകാരം കൊടുക്കണം എന്നല്ലാതെ സറായി നിയമപ്രകാരം ഇയാൾ കൊടുക്കാൻ ഉത്തരവാദിത്തമില്ല. അപ്പോൾ പിന്നെ നമ്മുടെ കാശ് ബാങ്കിലുണ്ട്, അതിലൊരു 5 ലക്ഷം പലിശയായിട്ട് കിടക്കണമുണ്ട്, അത് എന്റെ എനിക്ക് ചെറയായിട്ട് എടുക്കാൻ പറ്റില്ല. ബാങ്കുകാരെ അളവിലോ, അവര് നമ്മുടേതാണ് തുടങ്ങി ഇങ്ങനെ ഷോക്ക് വെക്കുക. എന്നാൽ എന്ത് ചെയ്യാം, ഇയാൾ ഏതായാലും കൊടുക്കാനില്ലല്ലോ. കൊടുക്കാനില്ലാത്ത ഈ തുക ഗവൺമെന്റിന്റെ അടുക്കൽ അല്ലെങ്കിൽ ബാങ്കിന്റെ അടുക്കൽ കൊടുക്കാനുള്ളതാണ്. നമ്മുടെ അക്കൗണ്ടിലുള്ള 5 ലക്ഷം നമ്മുടേത് എന്റേതാണെന്ന, ബാങ്കിന്റെ അളവിൽ നമ്മുടേതാണ്, അത് അതിലേക്കാണ് നീക്കി കൊടുക്കുക. ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഒരാളെ രക്ഷപ്പെടുത്താൻ, അതിൽ നമുക്ക് കൂലിയുണ്ടോ ഇല്ലേ, അതൊക്കെ ഇന്നവല്ലാന്മാരും കൂലി കിട്ടണമെങ്കിൽ നമ്മളെ സ്വന്തം പൈസ നമ്മൾ എടുത്തിട്ട് അയാളെ രക്ഷപ്പെടുത്താൻ കൊടുത്തു. അപ്പൊ അത് പലിശക്കല്ലേ കൊടുക്കണം, അല്ല, അത് അയാളൊരു പ്രയാസത്തിൽ പെട്ടതിൽ കൊടുക്കണം. ഇടപാട് അയാളാണ് നടത്തി, നമ്മൾ ഇടപാട് നടത്തി വലിച്ചു കൊടുക്കണ്ട. ഇയാളെ രക്ഷപ്പെടുത്താനാണ് എന്ത് ചെയ്തത്, നമ്മൾ കൊടുത്തത്. ആ നിലയ്ക്ക് നമ്മളെ കുറ്റക്കാരല്ല എന്നാണ്. നമ്മൾ കടം വാങ്ങിയിട്ട് കയ്യിൽ 5 ലക്ഷം ഉണ്ട്, ഒരു വർഷം വരെ കടം വാങ്ങിയിട്ട് മാർക്കറ്റിൽ ഇറക്കാതെ ചെലവഴിക്കാതെ എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇങ്ങനെ വെച്ചു, എന്തിനത് വെച്ചിട്ട് 2.5% കൊടുത്തോളൂ. ആര്, അത് അതേ ഇബാറത്ത് നേരത്തെ വായിച്ചിട്ടോ, അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇബാമുമാരത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകം കിതാബിൽ നോക്കിയതാണ്. കാരണം ചിലവർക്ക് സംശയം ഉണ്ടാവുന്നത്, 5 ലക്ഷം ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് വാങ്ങും. ഉദാഹരണത്തിന് ആചാര കയ്യിൽ നിങ്ങൾ മൂപ്പരത്തുന്ന 5 ലക്ഷം ഞാൻ കടം വാങ്ങി, എന്നിട്ട് ഞാൻ അത് എന്റെ അക്കൗണ്ടിലാണ് വെച്ചു, ഒന്നും ചെയ്തില്ല. ഇന്ന് ഈ 5 ലക്ഷത്തിന് ഞാൻ 2% വർഷത്തിൽ കഴിഞ്ഞ പറയാം. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, 2.5% ഇതിന് കൊടുക്കണം, 50 പോയും കൊടുക്കണം, 2.5% അയാൾക്ക് കിട്ടാനുള്ള കടത്തും. അപ്പൊ ഒരു സംഖ്യക്ക് 2 ആളിനൊക്കാത്ത കൊടുക്കണം, അല്ല, അതൊരു സംഖ്യ അല്ല. ഇത് പോലുള്ള ഈ കടം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ്, ഞാൻ ഇതാണ് നിങ്ങൾക്ക് തരേണ്ടത്. അല്ല, ഇതുപോലുള്ള 5 ലക്ഷം കൊടുക്കാതെ ചെയ്യാം, ഇതന്നെ സൂക്ഷിച്ചു വെച്ച് കൊടുക്കും ചെയ്യാം. അപ്പൊ 5 ലക്ഷത്തിന് അയാളും കടം കൊടുക്കണം, ഇനിയോ അതക്കാത്ത കൊടുക്കണം. നിങ്ങൾ പറഞ്ഞത് 5 ലക്ഷത്തിന് ഞാൻ സാധനങ്ങൾ ഇറക്കി, എന്റെ ഷോപ്പിൽ 5 ലക്ഷത്തിന് ധാരണ വിറ്റുപോയിട്ടില്ല, ഇതക്കാത്ത കൊടുത്തോളൂ, വർഷം തികഞ്ഞണോ, ഇതക്കാത്ത കൊടുത്തോളൂ. ലക്ഷങ്ങൾ മുടക്കുള്ള ഒരു സ്ഥലം, അവിടെ 11 മാസത്തേക്ക് ഒരു പിന്നെ ലീസിന് കൊടുത്തു. ആ സ്ഥലത്ത് പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തി, അത് കച്ചവടമായിട്ട് പരിഗണിക്കുകയോ അതിന് സക്കാത്തുണ്ടോ? നിങ്ങൾ ഈ സ്ഥലം വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണ് എങ്കിൽ, അല്ല, സ്വന്തം ഉപകാരം പാർക്കിംഗിന് വേണ്ടി വാങ്ങിയിട്ട് നിങ്ങളുടെ എന്ത് ചെയ്യുകയാണ്, ഈ ഉപകാരമാണ് വിൽക്കുന്നത്, സ്ഥലം വിൽക്കുന്നത്, അതുകൊണ്ട് കച്ചവടത്തിന്റെ സക്കാത്തില്ല. ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു വർഷം നിശ്ചിത സംഖ്യ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 2%. അദ്ദേഹത്തിൽ നിങ്ങളടുക്കൽ നിന്ന് ഞാനത് മേൽവാടക എടുത്തു, എന്നിട്ട് ഞാനത് എന്ത് ചെയ്യാണ്, വാടക കൊടുക്കാണ്. അപ്പൊ ഞാൻ കച്ചവടത്തിന്റെ തക്കാത്ത് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടി. കിട്ടാകടത്തിന് തക്കാത്ത് ഉടനെ കൊടുക്കണ്ട, കിട്ടിയത് രേഷൻ ചെയ്താവും. അപ്പൊ കിട്ടുകയാണെങ്കിൽ കൊടുത്താൽ മതി, അല്ല പോരാ, അത് അങ്കാല പ്രാബല്യത്തിൽ കൊടുക്കണം എന്ന് പറഞ്ഞത്. ഇത് തീരൂല, അല്ലെങ്കിലെ ഇപ്പൊ ഏകദേശം ഇങ്ങനെ ഒരു പഠിക്കേണ്ട വിഷയമാണെന്നുള്ളൊരു ഇത് വന്നല്ലോ. ഇനി ഇങ്ങനെ എന്ത് ചെയ്യാ, സംശയം വരുന്നതൊക്കെ അതാത് മഹലിലുള്ള ഉസ്താദ്മാരോടൊക്കെ ചോദിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ
മ്യൂച്വൽ ഫണ്ടിന് നമ്മുടെ ഈ ഒരുമിച്ചുകൂടെ